സ്വനാത്തിൻ്റെ ഒരു ബർക്കത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഉപ്പാപ്പയും ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ നബിയുമായ നബിയുല്ലാഹി ആദം ഒന്ന് കാര്യമായിട്ടാണ് ചെല്ലിക്കോളിന്ന് ഇപ്പം എന്താ വരാനുള്ളത് ഇഷ്ടമുള്ള ഒരു നേതാവിൻ്റെ പേര് പറഞ്ഞാൽ സിന്താബാദി നമ്മൾ വിളിക്കൂലേ ഏ നബിഹി ആദം ഖലീലുല്ലാഹി നബി ഇബ്രാഹിം നബി മുഹമ്മദ് മുസ്തഫ അലൈഹിം അല്ലേ അതാ നമ്മൾ വളരെ സന്തോഷത്തിൽ ചൊല്ലണം അപ്പോൾ ഉപ്പാപ്പ നബിയുല്ലാഹി ആദം ആദം നബി അലി ഇലാമ് ഉമ്മാമ ഹാഹുറി അള്ളാഹു എന്നെ കല്യാണം കഴിച്ചത് നിക്കാഹ് ചെയ്തത് സ്വർഗ ലോകത്ത സ്വർഗത്തിൽ വെച്ച് നിക്കാഹ് നടന്നു അവർ വീട് കൂടാൻ വേണ്ടി വന്നതാണ് ഭൂമിയിലേക്ക് അങ്ങനെ ഉമ്മാമ്മയും ഉപ്പാപ്പയും ഭൂമിയിൽ വന്നിട്ട് ആദ്യം കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ മധുവിധു ആഘോഷം നടന്നത് അവിടെയാണ് ആ റഫ ഉമ്മയും ഉപ്പയും പരിചയപ്പെട്ട സ്ഥലം ആ റഫ ഉമ്മയും ഉപ്പയും ഒരുമിച്ചു കൂടിയ സ്ഥലം ആ റഫ ഉമ്മയും ഉപ്പയും ഭൂമിയിൽ സന്ധിച്ച സ്ഥലം വർഷത്തിലൊരിക്കൽ മക്കളെ പ്രതിനിധികൾ അവിടെ പോകണം എന്ന് എന്നുള്ളാഹു കൽപ്പിച്ചത് ആ ഉമ്മയോടും ഉപ്പയോടുമുള്ള ബഹുമാന സൂചകമാണ് അള്ളാഹു പോകാൻ നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ അറഫയിൽ വെച്ചുകൊണ്ട് രണ്ടാമത് ഭൂമിയിൽ അവർ കണ്ടുമുട്ടി സ്വർഗത്തിൽ വെച്ച് നിക്കാഹ് നടന്നു അറഫയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ സെയ്ദുനാ മലക്ക ജിബിരി അലെഹിസലാമ് പറഞ്ഞു നബിയെ ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭാര്യ ഭർത്താക്കളായി ഒരുമിച്ച് കൂടാം ദാമ്പത്യ ജീവിതം ആരംഭിക്കാം അങ്ങനെ ഉമ്മയും ഉപ്പയും ഭാര്യ ഭർത്താക്കളായി ജീവിതം ആരംഭിച്ചപ്പോൾ ഉമ്മ ഗർഭിണിയായി ആദ്യത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒരാണും ഒരു പെണ്ണും രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒരാണും ഒരു പെണ്ണും അങ്ങനെ ഉമ്മാമ്മ എത്ര പ്രസവിച്ചു ഇരുപത് പ്രസവിച്ചു ഇരുപത് പ്രസവത്തിൽ നാൽപ്പത് കുട്ടികൾ എല്ലാറ്റിലും ഈ രണ്ട് അല്ലെങ്കിൽ ഇരുപത് പ്രസവത്തിൽ മുപ്പത്തൊമ്പത് കുട്ടികൾ ഒരു ഖുർആൻ വ്യാഖ്യാതാക്കൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കാരണം എന്താ ഷീസ് നബി അലഹി സ്ലാം എന്ന മകനെ ഹവ്വാഹ് ഇറിയാഹുവിന്റെ ഗർഭം ധരിക്കുമ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഇണക്കുട്ടികളില്ല എന്താ കാരണം നബിസൊല്ലാഹു അലി വസല്ലാമത്തങ്ങളുടെ നൂറ് ഹവ്വാഹുറലി അള്ളാഹുവിന്റെ ഗർഭാശയത്തിൽ വന്നത് ഷീസ് നബിയിലൂടെയാണ് അപ്പോൾ ആ പ്രാവശ്യം ഒരു കുട്ടി മാത്രമേ ഉള്ളൂ എന്നും ഖുർആാൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത് പ്രസവത്തിന് നാൽപ്പത് കുട്ടികൾ അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് കുട്ടികൾ പിന്നെ അവർക്ക് മക്കളായി അവർക്ക് മക്കളായി അവർക്ക് മക്കളായി അവർക്ക് മക്കളായി ആദം വല്ലിപ്പ ലോകത്തോട് വിട പറയാൻ അടുക്കുമ്പോൾ ഒരു ലക്ഷം മക്കളെ കണ്ടിട്ടാണ് മൂപ്പര് മരണപ്പെട്ടത് എത്ര മക്കൾ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ചരിത്രത്തിൽ പറയാൻ കഴിയോ ഒരു ലക്ഷം മക്കളെ കണ്ട വല്ലിപ്പാനെ ചരിത്രത്തിൽ വേറെ ഇല്ല മക്കളും മക്കളെ മക്കളും മക്കളെ മക്കളുമായിട്ട് ഒരു ലക്ഷം മക്കളെ കാണാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന വല്ലിപ്പയാണ് നബിയുല്ലാഹി ആദം ഖുർആൻ നമ്മെ ബാക്കി അതിന്റെ വ്യാഖ്യാതാക്കൾ പറയട്ടെ എന്റെ ഈ ഉപ്പാപ്പാക്ക് ഇത്രയധികം മക്കളെ കാണാൻ ഭാഗ്യമുണ്ടായത് മക്കളും പേരമക്കളും ഒക്കെ ആയിട്ട് ഇത്രയധികം മക്കളെ കാണാൻ ഭാഗ്യമുണ്ടായത് എന്ത് അതിന് കാരണം പറയുന്നത് സ്വർഗലോകത്ത് വെച്ചുകൊണ്ട് ആദം വല്ലിപ്പ ഹലിമാനെ ചെയ്തപ്പോൾ അതിന് നിശ്ചയിച്ച മഹർ നബി മുഹമ്മദ് മുസ്തഫ رسول 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 മുത്ത് നബിയുടെ പേരിലുള്ള സ്വലാത്താണ് മഹർ നിശ്ചയിച്ചത് സ്വലാത്ത് മഹർ നിശ്ചയിച്ചുകൊണ്ട് വിവാഹം നടന്നപ്പോൾ അതിന്റെ ബർക്കത്ത് കണ്ട നിങ്ങൾ മക്കൾ മക്കളമക്കൾ 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 ഒരു ലക്ഷം മക്കളെ കണ്ടിട്ടാണ് ഉപ്പാപ്പാത്തായത് അത് സ്വലാത്തിന്റെ ബർക്കത്താണ് സ്വലാത്താണ് അവിടെ മഹർ നിശ്ചയിച്ചത് ഇത് വെച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട് നാം ചെയ്യുന്ന ഏതൊരു കാര്യത്തിന്റെ കൂടെയും സ്വലാത്ത് ചേർത്ത് വെക്കുകയാണോ അതിന്റെ ഭറക്കത്ത് കാണാതിരിക്കൂല ഉറപ്പാണ് ആരാധനകളുടെ രാജാവാണ് നിസ്കാരം നിസ്കാരത്തിൽ പോലും സ്വലാത്ത് നിർബന്ധമാണ് ഫാറുള്ള നിസ്കാരം അഞ്ചു വക്കത്ത് ജുബ നിസ്കാരം തറാവീഹ് നിസ്കാരം ദുഹ നിസ്കാരം ഏ മയ്യത്ത് നിസ്കാരം ഏതൊരു നിസ്കാരമുണ്ടോ സ്വലാത്ത് ഇല്ലാത്ത നിസ്കാരമില്ല നിങ്ങൾ എന്താണ് സ്വലാത്ത് നിസ്കാരത്തിൽ നമുക്ക് എന്തെങ്കിലും നിസ്കാരത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അതങ്ങ് തേഞ്ഞു മാഞ്ഞു പോകണം നോമ്പ് കാലത്ത് സ്വലാത്ത് ചൊല്ല ഹജ്ജിന് കൂടെ സ്വലാത്ത് ചെല്ല ഉമ്രയുടെ കൂടെ സ്വലാത്ത് ചെല്ല കച്ചവടം തുടങ്ങുമ്പോൾ സ്വലാത്ത് ചൊല്ല എനിക്കൊരു വീടുണ്ടായി കിട്ടിയെങ്കിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നാരിയത്ത് സ്വലാത്ത് ചൊല്ല സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ല സ്വലാത്തു താജ് ചൊല്ല സ്വലാത്തു തിബിൾ കുലൂബ് ചൊല്ല എത്ര സ്വലാത്തുകളാണ് ഏതെങ്കിലും ഒരു സ്വലാത്ത് സ്വലാത്തിന് അള്ളാഹു വലിയൊരു പ്രത്യേകത വെച്ചു എന്താ സ്വലാത്തിന് എണ്ണം സ്വലാത്തിന് വണ്ണം സ്വലാത്തിന് സമയം സ്വലാത്തിന് ആണ് സ്വലാത്തിന് പെണ്ണ് സ്വലാത്തിന് ഉള്ള ആള് ശുദ്ധി ഇല്ലാത്ത ആള് അങ്ങനെ സ്വലാത്ത് രാത്രി പകൽ എല്ലാ സമയത്തും നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും എല്ലാം അതാണ് സ്വലാത്തിന്റെ പ്രത്യേകത ഏതൊരു സംഗതിയുടെ കൂടെ സ്വലാത്ത് വെച്ചോ ആ സംഗതി ബർക്കത്തോടു കൂടെയാണ് ഉണ്ടാവുക എന്ന് ലോക ലോകമുനിങ്ങൾ മുഴുവനും സമ്മതിച്ച കാര്യമാണ് ബഹുമാനപ്പെട്ട നബിഹി ആദം അലിഹിസലാം ഇത്രയധികം മക്കളെയും പേരമക്കളെയും കണ്ടത് സ്വലാത്ത് മഹർ നിശ്ചയിച്ചുകൊണ്ടാണ് നബി മുഹമ്മദ് മുസ്തഫ അത് മുത്ത് നബിയോടുള്ള നമ്മുടെ ഒരു സംഗതിയാണ് ഒരു മിന്നെ സംബന്ധിച്ചിടത്തോളം നബിസൊല്ലാഹു അലൈഹി വസല് തങ്ങളുമായി ബന്ധപ്പെടുന്നത് അഞ്ചു വിധത്തിലാണ് നബിതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടാക്കേണ്ടത് അഞ്ചു വിധത്തിലാണ് ഒന്ന് സുഹെബത്ത് എന്ന ബന്ധമാണ് രണ്ടാമത്തത് റുയ്യത്ത് എന്ന ബന്ധമാണ് മൂന്നാമത്തത് മഹബത്ത് എന്ന ബന്ധമാണ് നാലാമത്തത് ഷുർബത്ത് എന്ന ബന്ധമാണ് അഞ്ചാമത്തത് ഷഫായത്ത് എന്ന ബന്ധമാണ് നമുക്ക് ഭാഗ്യം തരട്ടെ അതിൽ അഥവാ നബി അലൈഹി തങ്ങളോടൊപ്പം ായി ജീവിക്കാൻ ഭാഗ്യം ലഭിക്കാം നബിസ് അലൈഹി വസല്ലമ്മ തങ്ങളെ നാപ്പതാമത്തെ വയസ്സ് മുതൽ അറുപത്തി മൂന്നാമത്തെ വയസ്സിനടക്കാണ് നബിയുടെ ഔദ്യോഗിക ജീവിതകാലം ആ ഇരുപത്തിമൂന്ന് കൊല്ലത്തിൽ ഒരിക്കൽ നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങളോടൊപ്പം വിശ്വാസിയായി ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ച ആൾക്കാണ് സുഹാബി അതാണ് സുഹെബത്ത് എന്ന ബന്ധം അത് അവർക്ക് മാത്രം കിട്ടിയതാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം അതാണ് റൂത്ത് എന്ന ബന്ധം നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും കുടുംബത്തെക്കാളും സ്വത്തിനേക്കാളും മറ്റെല്ലാറ്റിനെക്കാളും ഹൃദയം നിറഞ്ഞ് കൽബിൽ കൽബിൽ കാത്ത് സൂക്ഷിക്കുക അതാണ് മഹബത്ത് എന്ന ബന്ധം ഈ മൂന്ന് ബന്ധങ്ങളിൽ ഏതെങ്കിലും ഒരു ബന്ധം നമുക്കുണ്ടോ നാളെ അക്ഷർ മൈതാനിയിൽ ഹൗദുൽ കൗസർ കുടിക്കുക എന്ന വലിയ ബന്ധം നമുക്ക് കിട്ടും അതാണ് ഷുർബത്ത് ഹൗദുൽ കൗസർ കുടിക്ക അത് കുടിക്കാൻ നമുക്ക് കിട്ടിയോ എന്നാൽ നാളെ ിൽ സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം അതിവേഗം കടക്കാനുള്ള ഷഫാഅത്ത് എന്ന ബന്ധം നമുക്ക് കരഗതമാകും അള്ളാഹു ഭാഗ്യം നൽകട്ടെ പക്ഷെ എന്തുവേണം മഹബത്തും ഷുർബത്തും ഒക്കെ നമ്മൾ പഠിക്കേണ്ടത് ആരോടാണ് ആദ്യത്തെ ബന്ധം കിട്ടിയ സുഹെബത്ത് ബന്ധം കിട്ടിയ ആളുകളോടാണ് സുഹെബത്ത് നബിതങ്ങളോടൊപ്പം സ്വഹാബിയാവുക സ്വഹാബിയാകാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആളുകൾ അവരെങ്ങനെയാണ് നബിതങ്ങളെ നമുക്ക് പഠിപ്പിച്ചെന്നത് അതേപോലെ നമ്മൾ നബിതങ്ങളെ മനസ്സിലാക്കണം ഇപ്പൊ പുതിയ പാർട്ടിക്കാർ കുറെ ഉണ്ട് വഹാബി മുജാഹിദ് ജമായത്ത് അതേപോലെ തന്നെ തെബിലീഗ് പല പാർട്ടികളുണ്ട് ആ പാർട്ടിയിലൊന്നും ചേരുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കണം എന്തെങ്കാ ആമീൻ ഒരു ആലോചന ഒന്നും ആലോചിക്കാനില്ല ഉണ്ടോ അള്ളാഹുവിന്റെ മലക്കുകൾ കോടിക്കണക്കിന് മലക്കുകൾ അള്ളാഹു തയ്യാറാക്കുന്നുണ്ട് ഒരൊറ്റ മലക്കും വഹാബി ഇല്ല നിങ്ങളിതുവരെ കേട്ട് ആ മലക്ക് വഹാബിയാണോലോ ഓരൊറ്റ മലക്കും വഹാബില്ല ലക്ഷക്കണക്കിന് നബിമാർ വന്നിട്ടുണ്ട് ഓരൊറ്റ നബിയും ജമാത്ത് ഇസ്ലാമില്ല നിങ്ങളിതുവരെ കേട്ട് ആ നബി ജമാരനാണ് അതാ കോഴിക്കോട്ട് പുതിയൊരു അവിലിയ വന്നിരിക്കണെ ഭയങ്കരുത്തരം കിട്ടുന്ന ആളാണ് മുജാഹിദ് ആണോലോ നിങ്ങൾ ഇതുവരെ കേട്ടോ അള്ളാഹുവിൻ്റെ ധീൻ നമുക്ക് എത്തിച്ചു തന്ന മൂന്ന് മഹാന്മാരാ മലക്കുകൾ അമ്പിയാക്കൾ ഔലിയാക്കൾ ഇത് മൂന്നിലും മുജാഹുദുല്ല ജമായത്തു ഇല്ല പിന്നെ ഒഹാബി ഇല്ല പിന്നെ അതിൽ ചേരേണ്ട ഗതികേട് നമ്മളെ മക്കളെ പരമ്പരക്ക് പോലും അള്ളാഹു നൽകാതിരിക്കട്ടെ അതിന് നിങ്ങൾ ആമീൻ അങ്ങനെയൊന്നും പോര അത് നല്ല ഹൃദയം അറിഞ്ഞുതന്നെ പറയേണ്ട സംഗതിയാണ് കാരണം കൗസറിന്റെ അടുത്ത് അടുത്തേക്കാണ്ടെത്ത പോടാ എന്ന് പറഞ്ഞ് മലായിക്കത്ത് ആട്ടി ഓടിക്കും അതാണ് ഈ പുതിയ പ്രസ്ഥാനക്കാർ മുഴുവനും അതാ അള്ളാഹു നമ്മളെ മക്കളൊക്കെ ഒക്കെ കാത്തുരക്ഷിക്കട്ടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സാഹു അലൈ വസലമ തങ്ങളുടെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആളുകൾ പറയട്ടെ ഒന്ന് ഞാൻ പറയാം ദീർഘകാലം നബി തങ്ങളോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഒരു സുഹാബിയാണ് ബഹുമാനപ്പെട്ടാഹുഅൻ നബി സല്ലാ തങ്ങളെ കൂടുന്നത് എത്ര ചെറിയ പ്രായത്തിലാണെന്നറിയോ ഉമ്മു സുലൈം ബീബിയുടെ മോനാണ് അനസ് അബൂ സുലൈം എന്നിവരാണ് പിതാവ് അബൂ സുലൈം ഉമ്മു ചെറിയ സുരൈമായി മാത്രം അപ്പൊ നബിസൊല്ലാഹു അലൈ വസലമ തങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു നബിയേ എൻ്റെ മോനുണ്ടല്ലോ അനസ് അനസിനെ ഞാൻ തങ്ങൾക്ക് തരാം തങ്ങൾക്കൊരു ഹാദിമായി തങ്ങൾക്കൊരു സന്തോഷമായി അനസ് തങ്ങളോടൊപ്പം നിന്നോട്ടേ ഉപ്പ മരണപ്പെട്ടിരിക്കുന്ന ഈ മോൻ്റെ എല്ലാ തെർബിയത്തും തങ്ങളെ കൊണ്ട് നടക്കട്ടെ അനസ്സിന് ഞാൻ തങ്ങൾക്ക് തരാം നബിയേ അനസ് റബി അള്ളാഹു എന്ന് പറയാണ് ഞാൻ നബി അള്ളാഹു അലൈവ് വസാല തങ്ങളെ വീട്ടിലെത്തിയ സമയം ഏതാണെന്നറിയോ ആയിഷ ബിബി റബി അള്ളാഹു എന്നയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൂടണ ആ ടൈമാണ് ചെറിയ പ്രായമാണ് ആയിഷ ബിബി നബിസ്വല്ല അലിസ്ലം നിങ്ങൾ ആദ്യം കല്യാണം കഴിച്ചത് ഖദീജ ഖദീജാബിബിന് അന്ന് ഖദീജ ഖദീജാബിക്ക് നാൽപ്പത് വയസ്സാ നാല് കുട്ടികളും ഖദി ജാബിബിക്ക് ഉണ്ട് റസൂലുല്ലാക്ക് അൻപതാമത്തെ ഖദീജ ബിബി വഫാത്തായി അല്ലേ പിന്നെ അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അൻപത്തി മൂന്ന് മൂന്ന് വർഷം നബി തങ്ങൾക്ക് ഭാര്യമാരില്ല മൂന്ന് വർഷം നബി നബിതങ്ങൾക്ക് ഭാര്യമാരില്ല പിന്നെ അൻപത്തി മൂന്നിൽ മദീനത്തെത്തിയിട്ട് മദീനത്തെത്തിയ മൂന്നാമത്തെ വർഷമാണ് ആയിഷ ബിബിയെ വീട് കൂടാൻ വേണ്ടി കൊണ്ടുവരുന്നത് അന്ന് ആയിഷ ബിബിക്ക് വയസ്സ് ഒമ്പതായിട്ടുള്ളൂ ബഹുമാനപ്പെട്ട അനുസർ അബി അള്ളാഹു എന്ന് പറയുകയാണ് ഞാൻ റസൂൽ ഉള്ള വീട്ടിൽ ചെന്നപ്പോൾ താമസിക്കാൻ ഒരു റൂം ആ റൂമിൽ ആകെ ഞങ്ങൾക്ക് മൂന്നാക്കും കൂടി കിടക്കുമ്പോൾ ഒരു തലേണേ ഉള്ളത് അനുസർ അബി അള്ളാഹു എന്ന് പറയാം ആരെ വീടാണിത് ഹബീബ് റസൂലുള്ള നമ്മളൊക്കെ ഒന്ന് പഠിക്കണം നബി അലൈ വല്ല തങ്ങളെ വീട്ടിൽ ഒരു തലയാണ് ആ തലേണയുടെ ഈ തലക്കൽ നബി തങ്ങൾ ഇങ്ങനെ ഒരു വലത്തെ കവൾ വെച്ചിട്ട് റസൂല തലയണമ്മ തല വെക്കും ഇങ്ങേ തലയ്ക്ക് ആയിഷ ബിബിറതി അള്ളാഹു എന്നെ തല വെക്കും അപ്പോൾ ഒരു രണ്ടാളും ഇങ്ങനെ തല കഴിഞ്ഞാൽ നടുക്ക് ചെറിയൊരു സ്ഥലം ഒഴിവുണ്ടാവും അപ്പം ഞാൻ ഇങ്ങനെ തല തലവെച്ച് കാല അങ്ങട്ടാക്കിയിട്ട് ഞാനും കിടക്കും അതാണ് അനുസർ അള്ളാഹു എന്ന് പറയും അത്ര ചെറിയ പ്രായത്തിൽ മുത്ത് നബിയുടെ വീട്ടിൽ താമസം കിട്ടിയ ആളാണ് അനസ് അനുസരതി അള്ളാഹുവിൻ ആ താമസം പത്ത് വർഷം അവിടെ താമസിച്ചു നബി നബി തങ്ങൾ തങ്ങൾ വരെ പിന്നീട് നൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് അനുസർ അനു ഒഫാത്താകണത് എത്രാമത്തെ വയസ്സിൽ നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ അനുസർ അന് ഒഫാത്താകുമ്പോൾ നിങ്ങൾക്കറിയോ അനുസരതി അള്ളാഹു കടക്കുമ്പോ അനുസരതി അള്ളാഹുവിന്റെ ചുറ്റു ഭാഗത്ത് ഇങ്ങനെ യാസീനോതാ നിക്കണത് ആരാന്നറിയോ ായ മക്കളാ നമ്മളൊക്കെ മരിച്ചാല് പള്ളിക്ക മുത്തലിമിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു യാസീം കിട്ടിയെങ്കിലായി അനസ് അതി അള്ളാഹു വഫാത്താകുമ്പോൾ നൂറ്റി ആറ് ഹാഫുലീങ്ങളായ മക്കൾ വാപ്പാൻ്റെ ചുറ്റു ഇങ്ങനെ നിന്ന് ഓതാൻ എന്റെ ഇത്രയധികം മക്കൾ അനസ് അതി അള്ളാഹുവിനുണ്ടായത് നബി മുഹമ്മദ് മുസ്തഫ ചെറിയ പ്രായം മുതൽ മുത്ത് നബിയുടെ കൂടെ കൂടിയപ്പോൾ ഈ നബി തങ്ങൾ ചെയ്തു അനസിന്റെ മക്കളിൽ നീ ബർക്കത്ത് ചെയ്യണേ ബർക്കത്തിന്റെ ആണ് എത്ര മക്കൾ നൂറ്റിയാറ് മക്കള് വയസ്സെത്ര മദീന എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ് മദീനയിലെ ഈത്തപ്പഴം ലോകത്തെ ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ ഏറ്റവും ശ്രേഷ്ഠമായ ഈത്തപ്പഴ മദീനയിലെ ഈത്തപ്പഴം മുഴുവനും കായ്ക്കുന്നത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയല്ലേ നമ്മളെ പിലാവുംമാര് മാങ്ങണ്ടാവും അല്ലേ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അല്ല അല്ലേ നമ്മളെ മാവുമര് ചക്ക ഉണ്ടാകലോ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അപ്പോ നമ്മളെ പിരാവുമ്പരും അതുപോലെ തന്നെ മാവുമ്പരും ഒക്കെ മാങ്ങിയും ചക്കിയൊക്കെ ഉണ്ടാകാൻ ഇങ്ങനെ കൊല്ലത്തിലൊരു പ്രാവശ്യം അല്ലെ ഈത്തപ്പഴം കൊലക്കൽ കൊല്ലത്തിലൊരു പ്രാവശ്യം എന്നാൽ മദീനയിലെ ഒരു തോട്ടത്തിൽ മാത്രം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം ഈത്തപ്പഴം ഉണ്ടാകും അത് ആരെ തോട്ടാണ് അത് അനുസൃതി അള്ളാഹുവനു തോട്ടത്തിൽ മാത്രമാണ് എന്തുകൊണ്ട് അനസിന്റെ സ്വത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ മുഹമ്മദ് മുസ്തഫ നബിസാഹു അലൈബ്ലാമ തങ്ങൾ ചെയ്തു അനസിന്റെ സ്വത്തിൽ ബർക്കത്ത് കൊടുക്കാൻ അനസിന്റെ മക്കളിൽ ബർക്കത്ത് കൊടുക്കാൻ ആ ബർക്കത്തിന്റെ ദു കിട്ടിയപ്പോൾ നബിസൊല്ലാഹു അലൈബ് വസ്ലാമ ബർക്കത്തിന്റെ ദു കിട്ടിയപ്പോൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കുന്ന തോട്ടമാണ് അനസിൻ്റെ നബിതങ്ങളെ അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന ആളുകൾ പഠിപ്പിച്ചു തരണം പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാര് നമുക്ക് നബി നബിതങ്ങളുടെ കൂടെ നിൽക്കാൻ ഭാഗ്യം കിട്ടിയോ ഇല്ല നബി തങ്ങളെ കൂടെ നിൽക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയില്ല എന്നാൽ പിന്നെ നമുക്കൊരു ഭാഗ്യമുണ്ട് ഏതാണ് ഭാഗ്യം ഹബീബുന മുഹമ്മദ് മുസ്തഫ മുത്ത് നബിയുടെ പേരിൽ സ്വലാത്ത് 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 ആയിരം സ്വലാത്ത് മുന്നൂറ് സ്വലാത്ത് നൂറ് സ്വലാത്ത് ഒരാൾക്ക് ഒരു ദിവസം എത്ര പതിവാക്കാൻ പറ്റും അത്ര പതിവാക്കാം നമ്മളൊക്കെ ഏറ്റവും ചെറിയ പതിവുകാരാണില്ലേ ഒരു പത്തുമ്മൽ തീരുമെങ്കിൽ അതാണ് നമുക്കിഷ്ടം അങ്ങനല്ലേ നമ്മളിഷ്ടം ഏ മൊഹീദ്ദീൻ ഷേഖർ റതി അള്ളാഹു എന്നു രണ്ട് അറക്കായത്ത് നിസ്കരിച്ചു മൊഹീദ്ദീൻ ഷേഖർ റതി അള്ളാഹു എന്നു രണ്ട് അറക്കായത്ത് നിസ്കരിച്ചു ഒന്നാമത്തെ റക്കായത്തിൽ ആയിരം പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ഓനി എത്ര ആയിരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായോ ഒന്ന് രണ്ട് മൂന്ന് എണ്ണിങ്ങാണ്ടുള്ള ആയിരം അല്ലാതെ നിങ്ങൾക്ക് ആയിരം നന്ദി എന്ന് പറഞ്ഞ ആയിരം അല്ല അത് ഒരു പ്രാവശ്യം തന്നെ ഉണ്ടാവില്ല മുഹീദ്ദീൻ ഷേഖ് റസി അള്ളാഹുവിന് ഒരു അറക്കായത്തിൽ എത്ര ആയിരത്തിൽ കുറിസി ആയിരം ആയത്തിൽ കുറിസി രണ്ടാമത്തെ ഇറക്കായത്തിൽ ആയിരം കുൽഹു ഒന്നാകും നമ്മൾ ഏതെങ്കിലും ആയിരം ചെല്ലലുണ്ടോ ഞമ്മക്ക് കുത്തുബിയത്തിന്റെ ആയിരം അല്ലേദീൻ അബ്ദുൽ കാദർ ജീലാനി അതെത്രണം ചെല്ലലുണ്ട് പണ്ടൊക്കെ ആയിരം ചെല്ലലുണ്ട് ഇനിയിപ്പഴം ഇപ്പം ഞാനിപ്പോൾ പറ്റി പറയണില്ല പണ്ട് കോഴിക്കോടുണ്ട് ഒരു കുളം ഉണ്ട് വലിയ കുളം അല്ലേ അപ്പം സ്കൂളിൽ നിന്ന് ഒരു സാറ് ചോദിച്ചു മക്കളോട് മക്കളെ മാനാഞ്ചറ ആ കുളം എന്നറിയണമെങ്കിൽ എത്ര കൊട്ട മണ്ണ് വാണ്ടി വരും ചോദിച്ചു അപ്പം സ്കൂൾ ക്ലാസ് അല്ലേ ഒരു കുട്ടി വേഗം പറഞ്ഞു നൂറ് കൊട്ട വാണ്ടി വരും അപ്പോൾ മറ്റേ കുട്ടി പറഞ്ഞു നീ കുളം കാണാറ്റായി ഇരുന്നൂറ് വേണ്ടി വരും കുട്ടികളൊരു ബഹളായി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം രണ്ടായിരം പതിനായിരം കൊട്ട വേണ്ടി വരും പറഞ്ഞു ഒരു കുട്ടി കുട്ടികളൊക്കെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഒരു കുട്ടി കുട്ടിയുടെ മിണ്ടാതിരിക്കണ് മോഞ്ചന്മാരൊരു സാധു കുട്ടിയാണ് അപ്പോൾ ഓനോട് സാറ് ചോദിച്ചു മോൻ എന്താ ഒന്നും പറയാഞ്ഞു ചോദിച്ചു അത് സാറേ കുളത്തിന്റെ അത്ര വലിപ്പമുള്ള കൊട്ടയാണെങ്കിൽ ഒറ്റ കൊട്ട മതിയാവുന്നു എന്ന മാതിരി നമ്മൾ കുത്തുബിയത്ത് ചെല്ലാൻ ആയിരം ആളുണ്ടെങ്കിൽ ഒറ്റ വട്ടം ചെല്ലാ മതിയാവും അങ്ങനെയാണ് നമ്മൾ ആയിരത്തിൻ്റെ കണക്ക് നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ കൂടെ നിന്നുകൊണ്ട് അനസ്റിയാഹു എന്നു അത്ഭുതം സൃഷ്ടിച്ചു നബിയുടെ പ്രാർത്ഥന ആ ദു അങ്ങോട്ട് കിട്ടിയപ്പോൾ സാധാരണ കൊല്ലത്തിൽ ഒരിക്കൽ കായ്ക്കുന്ന തോട്ടം മതിയത്തെ അനസ് തങ്ങളെ തോട്ടം മാത്രം രണ്ട് പ്രാവശ്യം കായ്ക്കുന്നു നബി നബിസ്ാഹു അലൈ വസല്ല തങ്ങളെ അറിയണം ഹൃദയത്തിൽ അറിയണം നബി തങ്ങൾക്ക് ആറാമത്തെ വയസ്സ് പ്രായമുള്ളപ്പോൾ ആറാമത്തെ വയസ്സ് പ്രായമുള്ളപ്പോൾ ഉമ്മ ബി വി അമിന റതി അള്ളാഹു എന്ന മോനയും കൂട്ടിയിട്ട് മദീനത്തേക്ക് പോകുമ്പോൾ ഒരൊറ്റ ഉമ്മയാണ് കൂടെ ഉള്ളത് അതാരാ ബി വി ഉമ്മു ഐമനിൽ ബറക്ക ഉമ്മു ഐമൻ റതി അള്ളാഹു എന്ന ആരാണ് ഉമ്മു ഐമൻ കറുത്ത വർഗത്തിൽപ്പെട്ട പെണ്ണാണ് കറുത്ത വർഗ്ഗക്കാരിയായ പെണ്ണാണ് പക്ഷേ ശരീരത്തിൻ്റെ തൊലിയെ കറുപ്പുള്ളൂ ഉമ്മു ഐമന്റെ ഹൃദയത്തിൻ്റെ പ്രകാശം നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി തങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട് മൻ സർറഹു അയ്യൽ മൻസർറഹു അഞ്ഞുറ ഇലം തംശീല ജന്ന സ്വർഗത്തിലേക്ക് നടക്കുന്ന പെണ്ണിനെ നിങ്ങൾക്ക് കാണണോ ഉമ്മു ഐമനെ നോക്കിക്കോ മുഹമ്മദ് മുസ്തഫ പിന്നീട് ഒരിക്കൽ റസൂലുള്ള നൊപുവത്തൊക്കെ കിട്ടിയ ശേഷം റസൂലുള്ള തങ്ങൾ പറഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവർ പെണ്ണിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടോ അവർ ഉമ്മു അമ്മനെ കല്യാണം കഴിച്ചോട്ടെ മുഹമ്മദ് റസൂലുള്ള എന്തേ ഉമ്മു അയ്മനാ ഭാഗ്യം കിട്ടിയത് ആറാമത്തെ വയസ്സിൽ മദീനത്ത് പോയി നബിതങ്ങളും ആമിനാബിബിയും ഉമ്മു അയ്മനും കൂടെ അങ്ങനെ അവിടെ നിന്ന് ഒരു മാസക്കാലം അവിടെ താമസിച്ച് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോരാ ഞാൻ ചരിത്രം ദീർഘിപ്പിക്കുന്നില്ല ആറ് വയസ്സുകാരനാകുന്ന മുത്തുനബി സല്ല അലിസ്സലമ തങ്ങളാകുന്ന കുട്ടിയെ മാറോട് ഇങ്ങനെ അണച്ചു പിടിച്ചിട്ട് ആ ഉമ്മ പറഞ്ഞു മോനെ ഉമ്മ യാത്രയാവുകയാണ് മോൻ വലിയ പ്രായക്കാരനായി വരുമ്പോൾ ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിൻ്റെ പിന്തുടർച്ച മോനക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മോൻ മോനോട് ഉമ്മ യാത്ര പറയാണ് ഉപ്പയെ കണ്ടിട്ടില്ലാത്ത മോന് ആ ഉമ്മയുടെ മുഖത്തേക്കിങ്ങനെ നോക്കി ആറ് വയസ്സുകാരനായ കുട്ടി ആ ഉമ്മയുടെ ശ്വാസം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഉമ്മയുടെ ശ്വാസം പിരിയുന്നത് മോനിങ്ങനെ നോക്കി നിന്നു നിറക്കണ്ണുകളോടെ വാപ്പയെ കണ്ടിട്ടില്ലാത്ത ഉമ്മയും പോയ ആ കുട്ടി ഉമ്മയുടെ മുഖത്തേക്ക് നിറക്കണ്ണുകളോടെ നോക്കി നിന്നപ്പോൾ ഉമ്മു ഐമ്മൻ റതി അന്താഹു ആ ആറ് വയസ്സുകാരനായ പൈതലിനെ വാരിയെടുത്തിട്ട് ചുമരിൽ വെച്ചു മോനെ എന്ന് വിളിച്ചുകൊണ്ട് അതിന് ഭാഗ്യം കിട്ടിയ ഉമ്മയാണ് ആര് ഉമ്മു അയ്മൻ അതാ സ്വർഗത്തിലേക്ക് പോകുന്ന ഉമ്മാനെ കാണണോ എന്ന് പിന്നോ റസൂലന്ദ ചോദിച്ചത് ആ ഉമ്മു അയ്മന് ചുമരിൽ നബിസൊല്ലാഹു അലൈ വസലമ്മ തങ്ങളെ പിന്നീട് മക്കത്തേക്ക് കൊണ്ടുവന്നു മക്കത്തുൽ മുക്കറമയിൽ അബൂ ത്വാലിബിന്റെ വീട്ടിലെത്തി അലീബിന് അബി ത്വാലിബ് നിങ്ങളെ വാപ്പയാണ് അബൂ താലിബ് ആ വീട്ടിലെത്തിയപ്പോൾ ധാരാളം കുട്ടികളാ അവരെ കൂട്ടത്തിൽ ആറ് വയസ്സുകാരനായ കുട്ടിനിങ്ങനെ നോക്കുമ്പോൾ കുട്ടിൻ്റെ കണ്ണിന് ഇങ്ങനെ ഒരു ചുകപ്പ് നിറം കുട്ടിയുടെ ഒരു ചുകപ്പ് നിറം അപ്പ എന്താ ഈ ചെറിയ കുട്ടിയെ ചുമല്ലിട്ടിട്ട് മരുഭൂമിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ മണൽക്കാറ്റ് ഇങ്ങനെ അടിച്ചിട്ട് കുട്ടിയുടെ കണ്ണിലേക്ക് പറ്റിയോ എന്നറിയില്ല നബിതങ്ങളാകുന്ന കുട്ടിയുടെ കണ്ണിനൊരു ചുവപ്പ് നിറം അപ്പോ കുറേശി തറവാട്ടിലെ കുട്ടിയല്ലേ വാപ്പയും പോയി ഉമ്മയും പോയി അപ്പം അവര് കുടുംബങ്ങളിലെ വലിയ ആളുകൾ അബൂ താലിബ് അടക്കമുള്ളവർ തീരുമാനിച്ചു നമുക്ക് കുട്ടിയുടെ കണ്ണിന് നല്ല ഒരു ഡോക്ടറെ കാണിക്കാം നല്ല ഒരു ഡോക്ടറെ കാണിക്കാം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അന്നത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയാവുന്ന വലിയൊരു ഡോക്ടറുണ്ട് ഹാരിസം നിക്കൽദെന്ന അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഡോക്ടറായതോടൊപ്പം തൗറാത്തും ഇഞ്ചീരും ഒക്കെ പഠിച്ച വേദപണ്ഡിതൻ കൂടിയാണ് അയാളെ കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചു അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചു നബിതങ്ങളാകുന്ന കുട്ടിയെ കുടുംബക്കാർ ചേർന്നിട്ട് ഡോക്ടറുടെ സന്നിധിയിൽ ഡോക്ടർ ആ കുട്ടിയെ കണ്ടപ്പോൾ ഡോക്ടർ ആ കുട്ടിയെ കണ്ടപ്പോൾ ഇതുപോലെ പോയി ഒരു ഉയരമുള്ള ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഉയരമുള്ള സ്ഥലത്ത് കുട്ടിയെങ്ങനെ കയറ്റി നിർത്തി എന്നിട്ടാ ഡോക്ടർ എങ്ങനെ നോക്കി കുട്ടിനെങ്ങനെ നോക്കി നമ്മുടെ ഈ മൂർതാവിൽ ഇവിടെ ഉണ്ടല്ലോ ചെറിയൊരു കട്ടി കുറഞ്ഞ സ്ഥലം അതിനെന്താ ഇവിടെ പറയാം ഇവിടെ ഇവിടെ എങ്ങനെ എന്താ പറയാ ഒരു ചെറിയ കട്ടി കുറഞ്ഞ സ്ഥലല്ലോ ഇവിടെ ഏറുഗ് എന്റെ നാട്ടിലൊക്കെ അതിന് പതപ്പ്ന്നാ പറയ ഒരു കട്ടി കുറഞ്ഞ സ്ഥലല്ലേ എൻ്റെത് തൊട്ട് ഒക്കെ ഉണ്ടാവന എൻ്റെ നോക്കിയാൽ തന്നെ അറിയാം അതെന്താണെന്നറിയോ അത് നാലാം മാസത്തിൽ നമ്മളെ ശരീരത്തിലേക്ക് റൂഹൂതിയ സ്ഥലമാണ് ഇനി നമ്മളെ റൂഹ് അവസാനം പിരിയുമ്പം അതിൽ തന്നെയാണ് പിരിയ അപ്പോൾ പോകാനുള്ള ചെറിയൊരു അടപ്പിട്ട് വെച്ചതാണ് സമയമാകുമ്പോൾ അതിലാണ് പോയിക്കോളത് അവിടെ മുതൽക്കിങ്ങോട്ട് ആ മൂർദ്ധാവ് മുതൽക്ക് ഇങ്ങോട്ട് ആ കുട്ടിയെ ഡോക്ടർ ഇങ്ങനെ ഞരമ്പ് ഇങ്ങനെ പിടിച്ചു കാല് വരെ എത്തി ആ കുട്ടിയെ പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ആറാമത്തെ വയസ്സെത്തിയിരിക്കുന്ന റസൂരുള്ളായി പരിശോധിച്ചിട്ട് ആ ഡോക്ടർ പറഞ്ഞു മോനെ നിങ്ങളെ നാവിൽ നിന്ന് ഒരു ലേശം ഉമിനീരെടുക്കട്ടെയാണ് റസൂരുള്ളായി തിങ്ങൾ നാവ് ഇങ്ങനെ നീട്ടിയിട്ട് ഡോക്ടറെ കൈമ്മൽ ഉമിനീരിങ്ങനെ പരറ്റിക്കൊടുത്തു അപ്പോ ആ ഉമിനീര് ഡോക്ടർ നബിതങ്ങളാകാൻ പോകുന്ന കുട്ടിയുടെ ആറാമത്തെ വയസ്സിലെ കണ്ണ് രോഗത്തിന് ചികിത്സയ്ക്ക് എന്നപ്പോൾ ഡോക്ടർ നബിതങ്ങളെ ഉമിനീരിങ്ങനെടുത്തിട്ട് കണ്ണിലിങ്ങനെ പുരട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു ഈ കുട്ടിക്ക് ഇതല്ലാത്ത വേറെ മരുന്നില്ല ഹബീബുന മുഹമ്മദ് മുസ്തഫ ഇതൊക്കെ ചരിത്രത്തിൽ ഇരുപത്തിരണ്ട് കാരറ്റ് തങ്കലിപികളാ രേഖപ്പെടുത്തി വെച്ചതാണ് അതൊന്നും ഇല്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് വഹാബി മുജാഹിദ് ജമായത്ത് പോലത്തെ പാർട്ടിക്കാരോട് നമുക്ക് ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കടുത്ത വെറുപ്പ് വരുന്നത് അതന്ന് കണ്ടു എന്ന് മാത്രമല്ല പിന്നെ അത് ബോധ്യപ്പെട്ടു പിന്നെ അത് ബോധ്യപ്പെട്ടു എവിടെ സയ്യിന അബൂബക്കർ എന്റെ ഉമ്മ ഉമ്മപങ്ങന്മാർ ഓർക്കണം പ്രിയപ്പെട്ട സഹോദരൻമാരെ സെയ്യക്കറിന് സുദ്ദീഖ് റതി അള്ളാഹു എന്നും നബിസല്ലാഹു അലൈവസമ്മ തങ്ങളും ചേർന്ന് എവിടെ താമസിക്കാണ് ാഹു വാറ വസങ്ങളും നിൽക്കുമ്പോൾ ഗുഹയുടെ എല്ലാ ആ ഗുഹയിലാണ് കടന്നിട്ട് എല്ലാ ദ്വാരങ്ങളും അടച്ചു അവസാനം ഒരു ദ്വാരത്തിൽ കാലിങ്ങനെ വെച്ചു ആ കാലിന് പാമ്പ് കടിച്ചു നമുക്കറിയുന്ന ചരിത്ര ഞാൻ വേഗം പറയണത് കാലിന് പാമ്പ് കൊത്തിയപ്പോൾ സുദ്ധി അള്ളാഹു പെട്ടെന്നൊന്നിങ്ങനെ ഞെട്ടി അപ്പോ ശുദ്ധീ കഥങ്ങള് കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീര് മുത്തിനുപീടെ കവിൾത്തടത്തിൽ വീണു ക്ഷീണിതനായി മയങ്ങിക്കിടക്കുന്ന നബിതങ്ങൾ ചോദിച്ച് ശുദ്ധീകൃതങ്ങളെ എന്തുപറ്റി നബിയേ ഒരു പാമ്പ് നബിയേ ഒരു പാമ്പ് തങ്ങളെ പാമ്പ് കടിച്ചപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹുബിൻ്റെ റസൂര് സുദ്ധിക്കൻ്റെ നബി നബിതങ്ങൾ വായിൽ നിന്ന് ഒരു ലേശം ഉമിനീരെടുത്തിട്ട് ആ പാമ്പ് കടിച്ച സ്ഥലത്ത് തങ്ങൾ തന്നെ പുരട്ടിക്കൊടുത്തു പിന്നീട് സിദ്ദീഖ് തങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷത്തിന്റെ യാതൊരു ശാഖയും ഉണ്ടായിട്ടില്ല സിദ്ദീഖ് പ്രിയപ്പെട്ട മൂന്നാമത്തെ ഒരു സംഭവം കൂടി മുത്തുനബിയുടെ ഉമിനീരിനെ പറ്റി പറയട്ടെ ഈ നിന്ന നിപ്പിൽ നാൽപ്പതോളം സംഭവങ്ങൾ പറയാൻ സാധിക്കും ഉമിനീരിനെ പറ്റി മാത്രം മുത്തുനബിയുടെ ഉമിനീരിനെ പറ്റി മാത്രം മൂന്നാമത്തെ ഒരു സംഭവം ഞാൻ പറയട്ടെ നിറയായിട്ട് നിൽക്കുക അപ്പോഴാണ് കഥാദത്തർ അള്ളി അള്ളാഹുനു യുദ്ധക്കളത്തിൽ വരുന്നത് കഥാദത്ത് തങ്ങൾ വന്നിട്ട് യുദ്ധക്കളങ്ങനെ വീക്ഷിച്ചു ഇങ്ങനെ വീക്ഷിച്ചു നോക്കുമ്പോൾ കഥാദത്തർ അള്ളി അള്ളാഹുനു ബോധ്യപ്പെട്ട് പടച്ചോനെ യുദ്ധം നിയന്ത്രിച്ച് എല്ലാ സ്ഥലത്തേക്കും കാഴ്ച കിട്ടാൻ നബിതങ്ങൾ നിൽക്കുന്ന സ്ഥലം അതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പക്ഷേ സൂത്രശാലിയായ ഒരു അമ്പെഴുത്തുകാരൻ ദൂരെ നിന്ന് ഒരു അമ്പ് എഴുതി വിട്ടാൽ നബി നബിതങ്ങളെ നെറ്റിത്തടത്തിലേക്ക് നേരെ വന്ന് വീഴും അങ്ങനത്തെ സ്ഥലത്താണല്ലോ നബി തങ്ങൾ നിൽക്കുന്നത് എന്ന് കഥാദത്തർ അള്ളി അള്ളാഹുനു തോന്നി ഉടനെ കഥാദത്തർ അള്ളി അള്ളാഹു ഓടി യുദ്ധക്കളത്തിലൂടെ ഓടിയിട്ട് റസോൽ അള്ളാന്റെ മുമ്പിലെത്തിയിട്ട് പറഞ്ഞു നബിയേ ഒരു സൂത്രശാലി എങ്ങാനും അമ്പെയ്താൽ ആ അമ്പ് തങ്ങളെ നേർക്ക് വന്ന് വീഴും അതുകൊണ്ട് തങ്ങൾക്കൊരു കാവരായിട്ട് തങ്ങൾക്ക് വരുന്ന അമ്പ് തടുക്കാൻ ഞാൻ തങ്ങളെ മുമ്പിൽ നിന്നോട്ടേ നബിയേ ഒരു ഗോളിന്റെ ഗോൾ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നിൽക്കണത് കഥാദത്തിറിയാഹുന് വന്നിട്ട് റസൂർ മുൻപിൽ നിന്നിട്ട് സമ്മതം ചോദിച്ചു നബിയേ ഞാൻ ഞാനിവിടെ നിൽക്കട്ടെ അമ്പയിഴുത്ത് വന്നാൽ ഞാൻ തടുക്കാം ഞാൻ ഇവിടെ എന്ന് ചോദിച്ചു നബി തങ്ങൾ സമ്മതം കൊടുത്തപ്പോൾ കഥാദത്തർ അള്ളാഹുവിനോടെ നിന്ന് യുദ്ധം കൊടുമ്പിരിക്കു യുദ്ധം ശക്തി പ്രാപിച്ചപ്പോൾ കഥാദത്തർ അള്ളാഹുനു കണക്ക് കൂട്ടിയത് സംഭവിച്ചു നല്ല സൂത്രസാരിയായ ഒരാള് അമ്പ് എഴുതു ആ അമ്പ് ഇങ്ങനെ അതിവേഗത്തിൽ അമ്പ് വരുന്നത് കണ്ടപ്പോൾ കഥാതത്ത് റളി അള്ളാഹു ആ അമ്പ് ഇങ്ങനെ അങ്ങോട്ട് തടുത്തു നബി നബിതങ്ങളെ ശരീരത്തിൽ വീഴാതെ അതങ്ങ് തടുത്തപ്പോ ആ അമ്പ് മഹാനായ കഥാദത്തിൽ അലി അള്ളഹുവിൻ്റെ കണ്ണിന്റെ ഈ കൃഷ്ണമൺ ഇടപെടുന്നുണ്ട് ഇവിടെ വന്നിട്ട് അമ്പ് തറച്ചു ആ അമ്പ് അങ്ങോട്ട് തറച്ചു കയറിയപ്പോൾ മഹാനായ കതാദത്തിൽ റളി അള്ളാഹുവനു ആ അമ്പ് രണ്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് എടുത്തപ്പോൾ ് അമ്പും ഇങ്ങോട്ട് വലിച്ചെടുത്തപ്പോ കഥാതത്തെ റതി എല്ലാ കണ്ണിങ്ങനെ തൂങ്ങിക്കിടന്നു കണ്ണ് അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിറ്റ് കണ്ണിങ്ങനെ തൂങ്ങിക്കിടന്നു കണ്ണ് നിലത്തേക്ക് വീഴുമോ അപ്പൊ കഥാതത്തെ റതി എല്ലാവനും കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പൊക്കിപ്പിടിച്ചു കണ്ണിങ്ങനെ തൂങ്ങി കിടക്കുമ്പോ കണ്ണിനെ ഇങ്ങനെ പിടിച്ചിട്ട് നബി തങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു നബിയേ എന്റെ കണ്ണ് ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കത്താദത്തെ നിങ്ങൾ ക്ഷമിച്ചോ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ണ് വാങ്ങി തരാം മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കത്താദത്തെ നിങ്ങൾ ക്ഷമിച്ചോ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ണ് വാങ്ങി തരാം ആ സമയത്ത് കത്താദത്ത് റള്ളി അള്ളാഹു പറഞ്ഞു നബിയെ സ്വർഗത്തിലെ കണ്ണ് ഞാൻ ഉറപ്പിക്കുന്നു സ്വർഗത്തിലെ കണ്ണ് ഞാൻ സ്വീകരിക്കുന്നു ഞാൻ ക്ഷമിച്ചോളാം പക്ഷേ തങ്ങളോട് എനിക്കൊരു സങ്കടം പറയാനുണ്ട് എന്തേ കത്താതത്തെ അപ്പൊ പറഞ്ഞു നബിയെ ഞാൻ ഇന്നലെയാണ് കല്യാണം കഴിഞ്ഞത് ഞാനെന്റെ പുതുമണവാട്ടി അവളെ വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് നമുക്കിണ്ടല്ല പുതെണ്ണിനെ ആദ്യം കൂട്ടി വരില്ലേ ആ പുതുമണവാട്ടിയെ കൂട്ടിയിട്ട് ഞാനും ഭാര്യയും കൂടി എൻ്റെ വീട്ടിലേക്ക് ആദ്യത്തെ വരവ് വരികയാണ് ഞാൻ അവളെ ശരിക്ക് കണ്ടിട്ടില്ല അവൾ എന്നെയും ശരിക്ക് കണ്ടിട്ടില്ല പുതുമണവാട്ടിയും ഞാനും കൂടി വീട്ടിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കയറുമ്പോഴാണ് യുദ്ധത്തിൻ്റെ തെക്ക് പീർ കേട്ടത് കല്ലോ റസൂലുള്ള യുദ്ധത്തിന് പുറപ്പെടാണല്ലോ എന്ന് കേട്ടപ്പോൾ ഞാൻ ആ പുതാപ്പുള പോയ കുപ്പായം ആ സത്താണ് മാറ്റിട്ട് യുദ്ധത്തിന്റെ കുപ്പായം ഇട്ടിട്ട് ഓടിയതാണ് നബിയേ എൻ്റെ പെണ്ണുങ്ങളെ ഭാര്യയെ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല അവൾ എന്നെയും കണ്ടിട്ടില്ല ഇനിയിപ്പം ഞാൻ യുദ്ധം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒറ്റ കണ്ണനായ എന്നെ എൻ്റെ ഭാര്യ കാണുമ്പോൾ അവളൊരു ചെറിയ പെണ്ണല്ലേ അവൾക്ക് എന്നോടൊരു വിഷമം തോന്നിയാലോ അവളെ കൂട്ടുകാരികളൊക്കെ നിന്റെ ഭർത്താവ് ഒറ്റക്കണ്ണനല്ലേ എന്ന് അവളെ ഒന്ന് കളിയാക്കിയാലോ അത് താങ്ങാൻ മാത്രം ചെറിയ പെണ്ണിന് കഴിയില്ലല്ലോ ആ ഒരു സങ്കടം എനിക്കുണ്ട് നബിയേ യോ റബ്ബ് അതങ്ങ് പറഞ്ഞപ്പോൾ നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബിയുടെ രണ്ട് വിരലിങ്ങനെ പിടിച്ചു റസൂലെ നാവ് കൊണ്ട് ഉമിനീരിങ്ങനെ ആ വിരലിൽ പുരട്ടി റസൂൽ ഒമിനീരിങ്ങനെ വിരലിൽ പുരട്ടിയിട്ട് കത്താദത്തിന്റെ തൂങ്ങിക്കിടക്കുന്ന കണ്ണ് ഞാൻ കണ്ണ് ഇങ്ങനെ എടുത്തിട്ട് റസൂൽ ഉമിനീരിൽ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു ഉമിനീരിൽ അങ്ങോട്ട് കൊടുത്തു നബി സാഹു അലൈ വസ്സല തങ്ങളുടെ ഉമിനീര് പുരട്ടിയിരിക്കുന്ന കൈ ഇങ്ങനെ തടകിയപ്പോൾ കഥാതീ അള്ളാഹു എന്ന് പിന്നീട് പറയാണ് രാജ്യത്തൊക്കെ കണ്ണു രോഗം എനിക്കുണ്ടാവില്ല മരിക്കണത് വരെ എന്റെ കണ്ണിന് പിന്നെ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ഹബീബ് റസൂല റസൂല മുത്തനബിയെ നേരിൽ കണ്ട് ഇതൊന്നും ആസ്വദിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല പിന്നെ നമുക്കത് കിട്ടണ്ടേ നമ്മുടെയും നബി മുഹമ്മദ് മുസ്തഫ അവർക്കും നബി മുഹമ്മദ് മുസ്തഫാ പിന്നെ നമുക്കത് കിട്ടണ്ടേ കിട്ടാൻ നിങ്ങൾ മുത്ത് നബിയുടെ സ്വലാത്ത് മജലിസിൽ കൂടിക്കോ നിങ്ങൾ മുത്ത് മുത്തുനബിയുടെ സ്വലാത്തിന് കൂടിക്കോ ഇവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലും അടുത്ത മാസം സ്വലാത്തിന് വരുമ്പോഴേക്ക് ഓരോരുത്തരും ധാരാളം സ്വലാത്ത് ചൊല്ലി വരണം അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ആണുങ്ങൾ നൂറുപേര് അപ്പുറത്തിങ്ങനെ ഒന്നിച്ച് സഹോദരിമാരെ കാണുന്നുണ്ട് എനിക്കറിയില്ല ഒട്ടാകിങ്ങനെ നോക്കുമ്പോഴൊരു മുന്നൂറാണ് ഉദാഹരണം പറയാം അപ്പൊ നമ്മളൊരു നാനൂറ് ആള് ചേർന്നാൽ നാനൂറ് ആളുകൾ നൂറീച്ച ചൊല്ലുന്ന ദിവസം അപ്പൊ നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഒരുമിച്ച് കൂടുമ്പോൾ ഓരോരുത്തരും മൂവായിരം ആയി അല്ലേ നാനൂറ് ആളുകൾ മൂവായിരം വീതം സ്വലാത്ത് ചൊല്ലിയിട്ട് വന്നാൽ മാസത്തിൽ ഇവിടെ കൂടി ചൊല്ല എത്രയായി പ്രിയപ്പെട്ട ഉമ്മ പങ്ങന്മാർ സഹോദരിമാര് ലോകം മുഴുവനും ബഹുമാനപ്പെട്ട സുൽത്താനുല്ലമാ കാന്തപുരം ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസു കൊടുക്കട്ടെ ലോകം മുഴുവനും ബഹുമാനപ്പെട്ടവരെ ആദരിക്കുകയാണ് ബഹുമാനിക്കുകയാണ് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് എന്തേ രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് മുസ്താദിൻ്റെ ബുഹാരി ദർസ് തുടങ്ങും ആ ബുഹാരി ദർസാണ് തുടങ്ങുമ്പോൾ ഈ ഇരിക്കുന്ന മുറ്റണ്ടല്ലോ ഈ ഹാള് തങ്ങൾ ഈ സ്വലാത്തിന് തയ്യാറാക്കിയ ഹാള് ഈ ഹാളിൽ കൊല്ലുന്നതിനേക്കാളും ആൾക്കാർ ആ ബുഹാരി ഹാളിൽ ഉണ്ടാവും എഴുന്നൂറും എഴുന്നൂറ്റൻപത് മുതാങ്ങളായ പണ്ഡിതന്മാര് അത് ഇന്റർനെറ്റ് മുഖേന ധാരാളം ആളുകൾ ആ പുസ്താദ് ദർശാരംഭിക്കാഹുസിന്റെ അള്ളാഹു ഒന്നര മണിക്കൂർ ബുഹാരി ദർസ് നടക്കുമ്പോഴേക്ക് എത്ര ആയിരം സ്വലാത്താണ് ചെല്ലുന്നത് റസൂൽ അല്ലാൻ്റെ പേരിങ്ങനെ പറയാം സഭ ഇങ്ങനെ ചെല്ലുക അത് ഇൻ്റർനെറ്റ് മുഖേന യൂട്യൂബിൽ ഇങ്ങനെ കേട്ടിട്ട് ഉസ്താദിൻ്റെ ദർസ് കേട്ടിട്ട് സൗദിയിൽ നിന്ന് സ്വലാത്തി ചെല്ലുക മദീനത്ത് നിന്ന് സ്വലാത്തിയല്ല നിന്ന് സ്വലാത്തി ചെല്ലുക ഇന്തോനേഷ്യയിൽ നിന്ന് സ്വലാത്തിയല്ല മലേഷ്യയിൽ നിന്ന് സ്വലാത്തിയില്ല സിംഗപ്പൂരിൽ നിന്ന് സ്വലാത്തിയല്ല യു എ ഇന്ന് സ്വലാത്തിയല്ല സുബാന സൂര്യൻ ഉദിച്ച് വുഹാനസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴേക്കും മുത്ത് നബിയുടെ ഹോറത്തിലേക്ക് ലക്ഷക്കണക്കിന് സ്വലാത്തി എത്തിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന മഹാപണ്ഡിതൻ ഷേഖു കാന്തപുരം മുസ്താദ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ അതുകൊണ്ട് തന്നെയാണ് ലോകം കുലുങ്ങിയാലും ഉസ്താദിന് ഒരു കുരുക്കമല്ലാത്തത് അത് മുത്തുനബിയുടെ കാവല ഹബീബന് മഹബത്ത് വെക്കണം ഞാൻ പറഞ്ഞല്ലോ അനസർ അതി അള്ളാഹുഅനുവിനെ തേടി വരികയാണ് ഒരു താബിഅ്യയായ മഹാൻ സ്വഹാബി എന്ന് പറഞ്ഞ തങ്ങളെ നേരെ ശിഷ്യന്മാർ താബിഅ്യ എന്ന് പറഞ്ഞാലോ താബിഅ്യ എന്ന് പറഞ്ഞ സ്വഹാബാക്കളെ ശിഷ്യന്മാർ അതായത് നബി തങ്ങളെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ അതാണ് ആര് അനസ് അലി അള്ളാഹു അനുവിനെ കാണാൻ വന്നു സ്ഥലത്ത് നിന്ന് ഒരു താബിഅ്യ സ്വഹാബാക്കളെ ശിഷ്യന്മാരിൽപ്പെട്ട പെട്ട ഒരാൾ അയാൾ അന്വേഷിച്ച് 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 അനസ് അതി അള്ളാഹു വീട്ടിലെത്തി അനസ് റബി അള്ളാഹുനെ വീട്ടിലേക്ക് വിരുന്നുകാരനായിട്ടാണ് കയറി വന്നപ്പോൾ ഉടനെ അനസ് റബി അള്ളാഹുനു അദ്ദേഹത്തിനൊരു സൽക്കാരം കൊടുത്തു ഞാൻ ഈ വീട്ടിൽ കണ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവുകൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ട് തങ്ങളവർഗുകൾ ചോദിച്ചു ഉസ്താദെ എന്തെങ്കിലും ഒന്ന് കുടിക്കണ്ടേ ഞാൻ പറഞ്ഞു ഇപ്പം ഇനി ഭക്ഷണത്തിന് നേരായല്ലോ അപ്പോൾ വന്ന ഉടനെ ഒരു കുടിക്കാൻ എന്തെങ്കിലും ഒരു കൊടുക്കൽ ഇല്ലേ അനസുറതി അള്ളാഹുനുവിൻ്റെ വീട്ടിലേക്ക് താബിഴിയായ ആ മഹാൻ വന്നപ്പോൾ അനസുറതി അള്ളാഹുനു ആദ്യം കൊടുത്തത് ഒരു പഴമാണ് ഒരു ആപ്പിൾ പഴം കൊടുത്തു ആ ആപ്പിൾ ആ ആപ്പിൾ അനസുറതി അള്ളാഹുവിനുവിൻ്റെ കയ്യിൽ നിന്ന് ആ ആപ്പിൾ ഇങ്ങോട്ട് കിട്ടിയപ്പോൾ മഹാനായ അനസ് അനസുറതി ആ ആപ്പിൾ ഇങ്ങോട്ട് കിട്ടിയ സമയത്ത് സുഹാബിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് നെറ്റിത്തടത്തിൽ വെച്ച് തടവി കവളത്ത് വെച്ച് തടവി ആ ആപ്പിൾ പഴം ഇങ്ങനെ ചുംബിച്ചു അതുകൊണ്ട് നെഞ്ചത്തിങ്ങനെ തടവിക്കൊണ്ടിരുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഹാദിഹി തുഫാഹത്തുൻ മസ്സത്ത് ഈ ആപ്പിൾ പഴത്തിന്റെ പ്രത്യേകത ഇത് നബി നബിസ് അലൈ വസല്ല തങ്ങളെ കൈ തട്ടിയ കൈ തട്ടിയതാണ് റസൂലെ കൈ തട്ടിയ സുഹാബിയാണ് ആര് അനസ്തങ്ങള് മൂപ്പരെ കൈ തൊട്ടതാണ് ഏത് ഈ ആപ്പിൾ പഴം ഹാദിഹിത്തുൻ മസ്സത്ത് ചെയ്യേണ്ട വരുമാന ഏ ഓൺലൈനിൽ ഇൻ്റെ കണ്ണ് കിട്ടണ്ടല്ലോ ഓൺലൈനിൽ സൗണ്ട് കിട്ടിയ പോരെ ഏ ഹീബുന മുഹമ്മദ് മുസ്തഫ പിന്നെ രണ്ടാമത്തത് കുറച്ചങ്ങോട്ട് മറ്റേ ആളുകളൊന്നും നമ്മൾ കാണുന്നില്ല സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുന്നവർ ആരെ കാണൂല സദസ് കാണൂല ഓക്കേ ഹബീബ് മുഹമ്മദ് റസൂല നബി നബിസ്വല്ലാഹു അലി വസ്ല്ല തങ്ങളെ കൈ തൊട്ട കൈ തൊട്ടത് കണ്ടത് നിങ്ങൾ അള്ളാ സുഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു പ്രധാന സ്വഹാബി ഉണ്ടെന്ന് അബൂ മഹ്ദൂറ അബു മെഹദൂറി അള്ളാഹു എന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സൊഹാബിയാ പക്ഷേ മൂപ്പർക്കൊരു സംഗതി ഉണ്ട് എന്താ മൂപ്പരെ മുടി ഇങ്ങനെ വലിയതാക്കി വളർത്തിയേക്കാ മുടി വട്ടലില്ല മുടി മുറിക്കാറില്ല ആ അപ്പോൾ സ്വഹാബാക്കളൊക്കെ മുറിക്കേ അബോ മഹദൂറ തങ്ങളോട് പറഞ്ഞു അബൂ മഹദൂറ എല്ലാവർക്കും നിങ്ങളോട് നല്ല റാഹത്താണ് പക്ഷേ നിങ്ങളീ മുടി കാണുമ്പോൾ ഒരേ ഇടങ്ങാറാണ് ഏഹ് മുടി ഇങ്ങനെ വലുതായി കണ്ടപ്പോൾ അതങ്ങ് പറഞ്ഞപ്പോൾ അബൂ മഹദൂറ തങ്ങൾ പറഞ്ഞു ഞാൻ ഒരിക്കലും മുടി തൊടൂല എന്തേ റബ്ബി എന്റെയും മുടിയുണ്ടല്ലോ അത് അലൈബ്ല തങ്ങൾ ഒരിക്കൽ എന്റെ തലയിൽ ഇങ്ങനെ അബൂ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കൈ കൊണ്ട് എന്നെ ഇങ്ങനെ തടകിയിട്ടുണ്ട് റസൂൽ കൈ തട്ടിയിരിക്കുന്ന മുടിയാണിത് അത് നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ തൊടുകയില്ല മുത്ത് നബിസൊല്ലാഹു അലൈവസമ്മ തങ്ങളെ മഹബത്ത് വെച്ചിട്ടല്ലാതെ ഓ പ്രിയപ്പെട്ട ഉമ്മ പങ്കന്മാരെ നമുക്കാർക്കും രക്ഷപ്പെടുക സാധ്യമല്ല ജല്ല ജലാലു സ്വലാത്തിന്റെ പേരിലുള്ള അത് മഹബത്തിന്റെ മജലിസ് ആ മഹബത്ത് നമുക്ക് എത്രമാത്രം സുഹാബാക്കൾ പഠിപ്പിച്ചു വന്നു അല്ല മുത്ത് നബി സാഹു അലൈ വസ്സലാമ തങ്ങളെ മഹബത്ത് വെക്കുക നബിസ്ഹു അലൈ വസ്സലാമ തങ്ങളെ ഹൃദയത്തിൽ നിറഞ്ഞു മഹബത്ത് വെക്കുക മഹബത്ത് എന്ന് പറയുന്നതിന് അതിരി നിക്ഷേയിക്കാൻ പറ്റുകയില്ല മഹബത്ത് എന്നതിന് പരിധി നിക്ഷേപിക്കാൻ പറ്റുകയില്ല ഓരോ ആളുകൾക്കും ഓരോ തരത്തിലാണ് മഹബത്ത് ഉണ്ടാകുന്നത് അല്ല അല്ല പ്രിയപ്പെട്ട മിനിങ്ങളെ ബഹുമാനപ്പെട്ട കുണ്ടൂരുസ്താദ് ഉണ്ടായിരുന്നു ആഷിഖുർ റസൂലാണ് ബഹുമാനപ്പെട്ട കുണ്ടൂരുസ്താദിന് ഒരു പ്രാവശ്യം ഹജ്ജ് സമയത്ത് ഞങ്ങളൊക്കെ വിസ അടിക്കാൻ വേണ്ടി കൊടുത്തു കുണ്ടൂരുസ്താദിന്റെ വിസ അടിച്ചു കിട്ടിയില്ല ബഹുമാനപ്പെട്ട ഉസ്താദ് മനസ്സുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് സ്വലാത്ത് അങ്ങ് ചൊല്ലി ആ സ്വലാത്ത് ചൊല്ലിയപ്പോൾ ട്രാവൽസ് താരം വന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പാസ്പോർട്ട് അങ്ങ് വാങ്ങിപ്പോയിട്ട് അള്ളാഹ് ഉസ്താദിന്റെ പാസ്പോർട്ടിൽ അങ്ങ് ഹജ്ജ് വിസ അടിച്ചു ഞങ്ങളൊക്കെ മക്കത്തെത്തി ഞങ്ങൾ മക്കത്തെ പതിനഞ്ച് ദിവസം താമസിച്ചിട്ട് ഞങ്ങൾ മദീനെ പോയി ഞങ്ങൾ മദീനത്തെത്തുമ്പോഴാണ് കുണ്ടൂർ ഉസ്താദ് മദീനത്ത് വരുന്നു എന്ന് പറഞ്ഞത് ഉസ്താദിനെ മദീന എയർപോർട്ടിൽ ഞങ്ങൾ സ്വീകരിച്ചിട്ട് മദീനത്തേക്ക് അങ്ങ് കൊണ്ടുവരുമ്പോൾ അല്ല അള്ള മദീന ഹറം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിമിഷ കവിയായ കുണ്ടൂർ ഉസ്താദ് മദീനത്തെ പച്ച കുബ്ബ ഇങ്ങനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അങ്ങോട്ട് ചൊല്ലി ബേത്ത് ചൊല്ലാൻ തുടങ്ങി ഏതാണ് അബ് ആരംഭപൂവായ മുത്തുനബിയുടെ വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി ബഹുമാനപ്പെട്ട ഉസ്താദ് ആ നിമിഷ കവി അവിടെ വെച്ചിട്ട് മുത്തുനബിയുടെ മതവാഹല്ലിൽ കുബത്തിൽ ഹലോറായി കുമ്പത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണിൽ നിന്ന് കുടുകൂടാ കണ്ണിനിരിങ്ങനെ ഒഴുക്കിട്ട് െ നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പൊട്ടി പൊട്ടി കരയുകയാണ് ഏതുപോലെ നമ്മുടെ നാട്ടുകാരനായ ഉമർകാദി റലി അള്ളാഹു വന്നു ഉമർകാദി റലി അള്ളാഹു വന്നു മക്കത്തിൽ മുക്കറമയിൽ ഹജ്ജിനിന്നു അല്ല അല്ലാ ബഹുമാനപ്പെട്ടവർ ഹജ്ജ് നിർവഹിച്ച ശേഷം മദീനായിലേക്ക് പോകാനൊരുങ്ങുകയാണ് ഉമർകാദി തങ്ങൾ പോകാനൊരുങ്ങിയപ്പോൾ ഇന്ത്യക്കാരും അല്ലാത്ത നാട്ടുകാരും പലരും ആ ആശക്കിന്റെ കൂടെ കൂടി അങ്ങനെ മദീനയിലേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ചൊല്ലി ചൊല്ലി മദീനയുടെ അടുത്തേക്ക് എത്തും തോറും മദീനയിലെ ഈത്തപ്പന തോട്ടങ്ങൾ കാണുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ അധികരിപ്പിക്കണം അങ്ങനെ ദൂരെ നിന്ന് മദീനയിലെ മലകൾ കാണുമ്പോൾ മദീനയിലെ തോട്ടങ്ങൾ കാണുമ്പോൾ അള്ളാ അല്ലാ സ്വലാത്തിങ്ങനെ بل لم يكن لينا بر الرؤوف المؤمنين رحيما صلوا عليه وسلموا تسليما ഒട്ടേറെ മഹാന്മാര് മദീനയിലെ അതിർത്തിയിൽ നിന്നുകൊണ്ട് ഉമർ ഉമർക്കാദി തങ്ങളൊപ്പം അറുപത് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ ഈയിടെ ഈജിപ്തിൽ കൂടി ജാമ്യഉല്ല അസഹറിൽ അവിടെ ഒരുമിച്ചു കൂടി നബിസുലാഹു അലൈ വസ്സലാമ തങ്ങളുടെ മതേ കഴിഞ്ഞ സംഘടിപ്പിച്ചു കഴിഞ്ഞി ആ മത സമാപിച്ചിട്ട് സമാപിച്ചിട്ടതിൻ്റെ റിപ്പോർട്ട് അറബ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ അറബ് പത്രങ്ങൾ ഹഡ്ഡിങ് എന്തായിരുന്നു അറിയോ ലോകമേ മുത്തുനബിയുടെ പേര് സ്വലാത്ത് സലാം അധികരിപ്പിച്ചോ ഹത്തു ജന്നത്തം വനഅീമ സുഖരോഗ സുഖലോകസ്വർഗവും ആ സ്വർഗത്തിൻ്റെ ഐശ്വര്യവും നിനക്ക് ചൊല്ലണേ അള്ളാഹു നമ്മളെ ിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ അള്ളാഹു നമ്മെ മുഹബീങ്ങളിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ നബിയെ മഹബത്ത് വെച്ച ജീവജാലങ്ങൾ മുത്ത് മുത്തുനബിയെ മഹബത്ത് വെച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ബഹുമാനപ്പെട്ട ബി ബി ആയിഷ ആയിഷാ ബിബി റതി അള്ളാഹുവിന്റെ ഒപ്പം ചിരിച്ചു ചിരിച്ചും കളിച്ചും രസിച്ചും ഉല്ലസിച്ചും വളർന്ന പെണ്ണാണ് അല്ലേ നബിതങ്ങൾ കുറെ കല്യാണം കഴിച്ചു എന്ന് മാത്രം പഠിച്ചാൽ പോരാ നബിതങ്ങൾ കല്യാണം കഴിച്ചത് ആദ്യ ഖദീജാബിക്ക് നാല് മക്കളാണ് രണ്ടാമത് റസൂർള്ള മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഖദീജി ഒപ്പാത്തായിട്ട് പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നബിതങ്ങൾ രണ്ടാമത് കല്യാണം കഴിച്ചത് ആരെയാണ് സൗദാ ബിബിനാണ് സൗദാ ബിബിക്ക് ആറ് മക്കളാണ് പിന്നെ റസൂലുള്ള കല്യാണം കഴിച്ചത് ഉമ്മുസലമ ബിബിനാണ് ഉമ്മുസലമക്ക് നാല് മക്കളാണ് ഒരാൾക്ക് റസൂൽ മിക്ക ഭാര്യമാർക്കും റസൂൽക്കാളും വയസ്സ് രണ്ടെണ്ണം കൂടുതലാണ് പിന്നെ എന്തിനാണ് നബിതങ്ങൾ കല്യാണം കഴിച്ചത് ഭർത്താക്കന്മാർ മരണപ്പെട്ട് നാലും അഞ്ചും ആറും എത്തി മക്കളെ പോരുന്ന ഉമ്മാര് കഷ്ടപ്പെടുമ്പോ വിധവാ സംരക്ഷണത്തിന് വിവാഹം എന്നതാണ് നബിതങ്ങൾ കണ്ട മാർഗം അതാ അങ്ങനെ റസൂലിനൊപ്പ ചിരിച്ചു കളിച്ചു വളർന്ന ഭാര്യ ആരാ അത് ആയിഷാ ബിബി ആയിഷാ ബിബി ഒരുക്കെ പറയാണ് ആയിഷാ ബിബിറാഹു എന്നൊക്കെ നേരം നേരമ്പോക്കന് കളിപ്പിക്കാൻ ഐഷാബിക്ക് മക്കളില്ലല്ലോ അപ്പം ഐഷാബിക്ക് നേരം പോക്കന് കളിപ്പിക്കാൻ വീട്ടിലൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ചില ആളുകൾക്കൊക്കെ അങ്ങനെ പൂച്ചക്കുട്ടിനെ വളർത്തിയ ചരിത്രമുണ്ട് ബഹുമാനപ്പെട്ട റിഫായുറി അള്ളാഹുനുവിന് നല്ലൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അബി ഹുറേം റലി നല്ലൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അബി ഹുരൈറലി അള്ളാഹുവിന് ജോലിക്ക് പോകുമ്പോൾ ആ പൂച്ചക്കുട്ടിനെ ചുമല്ലു വെക്കും ഇങ്ങനെ കാണുന്നത് ജോലി കഴിഞ്ഞങ്ങാണ്ട് വരുമ്പോൾ വീട്ടിൻ്റെ മുറ്റത്തൊരു മരക്കൊമ്പുണ്ട് ആ മരത്തിൻ്റെ കൊമ്പത്ത് അവിടെ എടുത്ത് വെക്കും പൂച്ചനെ പൂച്ച അവിടെ സുഖമായിട്ടിരിക്കും ആ പൂച്ച കൂട്ടി പിറ്റേന്ന് രാവിലെ ജോലിക്ക് കൊമ്പ് വീണ്ടും എടുത്തൊരു ചുമല്ലി വെക്കും അങ്ങനെ അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ റസൂലായി നിങ്ങൾ പറഞ്ഞു അബിഹുറീറാ എന്ന് വിളിച്ചു പൂച്ചൻ്റെ വാപ്പാണല്ലോ ഞങ്ങൾ മൂപ്പർക്ക് അത് വലിയ ഇഷ്ടമായി നവിതങ്ങൾ വിളിച്ചപ്പോഴേ പിന്നെ സ്വഹാബാക്കളൊക്കെ മൂപ്പർ പറഞ്ഞു എന്നെ ഇനി അബിഹുറേറാന്ന് വിളിച്ചാൽ മതി നബിധങ്ങൾ വിളിച്ച പേരാണ് മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് വിളിക്കല അതേമാതിരി ആയിഷാ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു വല്ലാത്ത രസായി തൈനങ്ങളെ കളിപ്പിക്കും ആയിഷാ ബിബി ഒരിക്കൽ നബിതങ്ങളും ആയിഷാ ബിബിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ വഹയി വരാൻ താമസിച്ചു വഹയി വരാൻ കുറച്ച് ദിവസം താമസിച്ചു ആ വഹയി വരുന്നത് വരെ നബിതങ്ങൾ ആയിഷാ ബിബിന്റെ വീട്ടിൽ വന്നില്ല നബിതങ്ങൾ ആയിഷാ ബിബിന്റെ വീട്ടിൽ വന്നില്ല ആയിഷ ബീബിർ റലിഅള്ളാഹു എന്നെ പറയാണ് നബിതങ്ങൾ വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് ഞാൻ കണ്ണീർ കഴുത്തിലായി കരഞ്ഞ് 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 എൻ്റെ കണ്ണിൽ നിന്ന് ചോര വരാൻ തുടങ്ങി നബിതങ്ങൾ വീട്ടിലേക്ക് വരാത്തപ്പോൾ വഴകി വരുന്നില്ല നബിതങ്ങൾ വീട്ടിലേക്ക് വന്നില്ല അങ്ങനെ ഞാൻ കരഞ്ഞ് കരഞ്ഞ് കണ്ണീരല്ല ചോര വരാൻ തുടങ്ങി അതിൻ്റെ കൂടെ എനിക്ക് വല്ലാത്തൊരു സങ്കടം നബിതങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അന്ന് മുതൽക്ക് നബിതങ്ങൾ തിരിച്ചു വരെ എൻ്റെ പൂച്ചക്കുട്ടിയും എൻ്റെ വീട്ടിലേക്ക് വന്നില്ല പൂച്ച കൂട്ടത്തിലും കൂടി വഹാബികളില്ല അതറിയാം നിങ്ങൾക്ക് ആയിഷാബി വ്രതി അള്ളാഹു എന്നെ പറയാ നബിതങ്ങൾ വരാത്ത അത്ര ദിവസം എൻ്റെ പൂച്ചക്കുട്ടിയും എൻ്റെ വീട്ടിലേക്ക് വന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊക്കെ ഈ മാൻ രക്ഷപ്പെടണോ നമുക്ക് സിറാത്ത് പാലം അക്കരെ കടക്കണോ നമുക്ക് ദുരിയാവിൽ ഐശ്വര്യം കിട്ടണോ നമുക്ക് എല്ലാ വിജയവും കിട്ടണോ ഷാഹ്ബാൻ മാസമാണ് ഷാഹ്ബാൻ എൻ്റെ മാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ എൻ്റെ മാസം വിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് എട്ട് ആയത്താണ് ആ സൂറത്തിലുള്ളത് ഇരുപത്തിയേഴ് കെലിമത്ത് ഇരുപത്തിയേഴ് പദങ്ങളാണ് ആ സൂറത്തിലുള്ളത് ാണ് ആ സൂറത്തിലുള്ളത് എട്ട് ആയത്തും ഇരുപത്തിയേഴ് കരിമത്തും നൂറ്റിമൂന്ന് ഹറഫും ആ സൂറത്തിലെ നൂറ്റിമൂന്ന് ഹറഫും നബിതങ്ങളെ മതഹ അത്ര പ്രധാനപ്പെട്ട സൂറത്താണ് ആ സൂറത്ത് നബി നബിസ്ഹുഅലൈ വസലമ തങ്ങൾക്ക് ലഭിച്ചത് അത് ഷാബാൻ മാസത്തിലാണ് ആ സൂറത്തേതാണ്

അലം ബിയെ തങ്ങൾക്ക് തുറന്നു തന്നില്ലേ സ്വതറക്ക തങ്ങൾക്ക് ഹൃദയം നമ്മൾ തുറന്നു തന്നില്ലേ ഹൃദയ വിശാലത നാല് പ്രാവശ്യം നബി തങ്ങൾക്ക് ഇൻഷറാഹ് സ്വദർ ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ ഹൃദയ വിശാലത നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര ചരിത്രങ്ങളാണ് കാണുക വീട് വളഞ്ഞു ശത്രുക്കൾ മൂർച്യേറിയ വാള് ഓരോരുത്തരും കയ്യിൽ പിടിച്ചു നബി നബിതങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ഒറ്റ വെട്ടിന് കഷ്ണം കഷ്ണമാക്കിയിട്ട് നുറുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ശത്രുക്കൾ മക്കത്തിൽ മുക്കറമയിൽ എന്നിട്ടോ നബിതങ്ങൾക്ക് മക്കം പത്രം ഉണ്ടായി കായ്ബാ ഷരീഫ് മുഴുവനും മക്ക മുഴുവനും റസൂർ അല്ലാൻ്റെ കയ്യിൽ വന്നു ആ സമയത്ത് ഊരി പിടിച്ച വാളുമായി ഒറ്റ വെട്ട് ഓരോരുത്തരും ആഞ്ഞു വെട്ടിയിട്ട് ഒതുഹയ്യത്തിൻ്റെ മാംസം പോലെ ഈ നബിതങ്ങളെ കഷ്ണമാക്കാൻ കാത്തു നിന്ന ശത്രുക്കളാണ് ആ ശത്രുക്കളോട് നബി തങ്ങൾ മക്കത്തിൽ മുക്കറമ വിജയിച്ചപ്പോൾ അള്ളാഹൻ റസൂർ എന്താ പറഞ്ഞത് ഇത് ഹബൂവുല കാ ഓരൊക്കെ ഞങ്ങളെ കഷ്ണമായിട്ട് വെട്ടും നിയാറ്റ് വിറവച്ച് നിൽക്കുമ്പോൾ റസൂലി തങ്ങൾ പറഞ്ഞു ആരോടും പ്രതികാരമില്ല ആരോടും പ്രതികാരമില്ല എല്ലാവർക്കും മാപ്പ് തന്നിരിക്കുന്നു അതാണ് ഹൃദയവിശാലത അതാണ് ഹൃദയവിശാലത ആ ഹൃദയ വിശാലതെ തങ്ങൾക്ക് നാം നൽകിയില്ലേ ജിബിലി അലൈ സ്വലാമിന്റെ നേതൃത്വത്തിൽ നാല് പ്രാവശ്യം റസൂലുല്ലാക്ക് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റസൂലുല്ലാന്റെ കൽബ് വീണ്ടും 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 വള്ളത്തിൽ കഴുകി റസൂലുല്ലാൻ പിന്നെയും പിന്നെയും പ്രിയപ്പെട്ട മുഹ്മിനി ഇനി ആ സൂറത്ത് മുഴുവനും നബി സല്ലാഹു അലൈ വസലമ തങ്ങൾക്കുള്ള മതഹാണ് തങ്ങളെ സ്ഥാനമാനങ്ങളാണ് പഠിപ്പിക്കുന്നത് ഇതുപോലെ മുത്ത് നബിയുടെ മഹത്വം വിളംബരം ചെയ്തുകൊണ്ടുള്ള ആയത്തുകളുടെ നുസൂലുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് ഷാഹാൻ മാസം ഷാഹ്ബാനുഷരി ഷാഹാൻ എൻ്റെ മാസമാണ് ഈ ഷാഹാനിലാണ് നമ്മുടെ ഈ സ്വലാത്ത് മഞ്ജലിസ് ബഹുമാനപ്പെട്ട സയ്യദ് നേതൃത്വത്തിൽ ചൊല്ലും അത് കഴിഞ്ഞ് നമ്മളൊക്കെ പിരിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചൊല്ലുക അടുത്ത സ്വലാത്ത് റമലാനിലാകുമ്പോഴേക്കും ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയിട്ട് വരിക അപ്പം റമലാനും ഷാഹ്ബാനും കൊണ്ട് റമലാൻ ഷ അത് ഷെഹുർ ഉമ്മത്തി ഉമ്മത്തിന്റെ മാസമാണ് റജബുൻ ഷെഹുറുള്ള ഷാഹ്ബാനു ഷെഹിരി റമലാൻ ഷെഹുറു ഉമ്മത്തി അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ എന്നോടും നിങ്ങളോടും ഉണർത്തുന്നത് നമ്മൾ കുടുംബമായി ജീവിച്ചപ്പോൾ രക്തബന്ധം വിവാഹബന്ധം അയൽവക്ക ബന്ധം ഒക്കെ ഉണ്ടാകും ഈ ബന്ധങ്ങളിലെല്ലാം എവിടെയെങ്കിലും പൊരുത്തപ്പെടാത്ത വല്ല സംഗതികളും ഉണ്ട് ഭാര്യ ഭർത്താവ് തമ്മിൽ മനസ്സുകൊണ്ട് പൊരുത്തത്തിലല്ല ഭാര്യ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും തമ്മിൽ മനഃപ്പൊരുത്തത്തിലല്ല അയൽവാസികളും അയൽവാസികളും തമ്മിൽ അകന്ന അങ്ങനെ അകന്നും പിണങ്ങിയും അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ ഷായ്ബാൻ മാസത്തിൽ എല്ലാവരും ഇണ പിണങ്ങിയവരൊക്കെ ഇണങ്ങണം അകന്നവരൊക്കെ അടുക്കണം അല്ല അള്ള മനസ്സുകൊണ്ട് നല്ല പോലെ വിട്ടു വീഴ്ച ചെയ്തിട്ട് അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ഫോൺ ചെയ്ത് പറയേണ്ടത് നേരിൽ പറയേണ്ടത് ഒക്കെ അങ്ങോട്ടുമിങ്ങോട്ടും പറഞ്ഞ് പൊരുത്തം വാങ്ങി സന്തോഷിച്ച് നല്ല കൽബോട് കൂടെ അല്ലോ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഓ പ്രിയപ്പെട്ട ഉമ്മ നേരത്തെ നമ്മുടെ ഈ സഭ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച നമ്മുടെ മദാറിലെ ഉസ്താദവറുകൾ അദ്ദേഹം അൽഹമദില്ല ഇങ്ങനെ പറയുന്നത് കേട്ടു ഹോ പ്രിയപ്പെട്ട മ്മിനുകളെ അറബികൾക്കിടയിൽ ജീവിച്ച ആളുകൾക്കറിയാം എപ്പോഴും അലഹമദില്ല കൂടും അറബികൾക്ക് എന്ത് ചോദിച്ചാലും അൽഹമദില്ല അൽഹമുല്ലേ നമ്മളോ നമ്മൾ വെള്ളം നിറച്ച് ബിരിയാണി അടിച്ചു എന്നിട്ടോ ഒരു പഴവും തിന്നു പിന്നെ ആ ഐസ്ക്രീമിൻ്റെ ഒരു സ്പീഡും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാക്ക് അപ്പോൾ ചോദിച്ചോ അല്ല എന്തൊക്കെയാ വിഷയം അങ്ങനെ പോണ് ഇനി എങ്ങനെ പോകേണ്ടത് പിന്നെ അപ്പോഴും നമ്മളെ നമ്മൾ ഒരു അൽഹമദുല്ല വരൂല്ല വരുമോ വരൂല അൽഹുലില്ല വർദ്ധിപ്പിക്കണം അറബികളോട് സംസാരിച്ചാൽ ഒരു അൻപത് വാക്ക് ഒരു അറബി പറഞ്ഞാൽ ഒരു മുപ്പതും അൽഹമുല്ല ആയിരിക്കും അലഹമില്ല മാ അലഹുല്ല ഇങ്ങനെ കൂടി കൂടി ഓ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ നമ്മളൊരു വിഷമം സംസാരിക്കുകയാണെങ്കിലും എങ്ങനെ സംസാരിക്കണം അല്ല സോക്കടക്കപ്പം എങ്ങനെയുണ്ട് അലഹമുല്ല ഏറെക്കുറെ സുഖമായിട്ടുണ്ട് അല്ല കടബാധ്യത ഒക്കെ എങ്ങനെയുണ്ട് അലഹമുല്ല ഇത്രയല്ലേ കട ഉള്ളു അല്ല വീടിന്റെ പണി എവിടെത്തി അലഹദില്ല ഏകദേശം പൂർത്തിയാകാനായി അല്ല എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ അലഹമുല്ല വീടിന് തളട്ടിട്ടുണ്ട് എന്തിനും ഒരു അൽഹദില്ല ചേർത്ത് പറയണം മക്കളൊക്കെ എത്രയുണ്ട് അൽഹദില്ല ഭാര്യ ഗർഭിണിയാണ് അൽഹമുല്ല മക്കൾ രണ്ടായിട്ടുണ്ട് അല്ലാതെ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക് അതിൻ്റെ വർത്താനൊന്നും പറയണ്ട അങ്ങനെ നമ്മൾ നന്ദി കേട് പറഞ്ഞു കൊണ്ടാണ് നമ്മൾ തുടങ്ങണത് അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ അഭലക്ഷണം നമുക്കൊരു റഹമത്ത് കിട്ടാത്തതും അതാണ് ആ മറ്റേ പോലെ റഹ്മത്ത് കിട്ടേണ്ട ഒരു കൂട്ടർ ലോകത്ത് വേറല്ല കാരണം ഉമ്മയുടെ ഗർഭാഷയെ മുതൽക്ക് തന്നെ നമ്മൾ ധിക്കറും സ്വലാത്തും ഒക്കെ ചെല്ലിയിട്ടാണ് നമ്മളെ വല്യന്മാരുംമാരും ഒക്കെ കാലം മുതൽക്ക് പക്ഷെ നമുക്കതിൻ്റെ ഗുണം കുറഞ്ഞത് എന്ത് നമ്മളെ നമ്മൾ നാവുന്നേ നല്ലത് വരൂല്ല നല്ല ഉഷാറായിട്ടൊരു സംഗതി ആണെങ്കിൽ ഉഷാറാന്ന് നമ്മൾ പറയില്ല പറയപ്പില്ല അത്രേ നമ്മൾ പറയുള്ളൂ അത് നമ്മളെ ഭാഷേൻ്റെ തന്നെ ഒരു കുറവാണെന്ന് പറയണം ഏ അതേ സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് ഒരു അറബി അയാൾ ആക്സിഡൻറ്റ് ഇങ്ങനെ നിൽക്കുക ഞാൻ വണ്ടി നിർത്തി ഓടി അദ്ദേഹത്തിനടുക്ക ചെന്ന് കന്തൂർ ഒങ്ങച്ച് രക്തത്തിൽ കുളിച്ചിട്ട് ദുബായിൽ ഞാൻ അദ്ദേഹത്ത് കൈഫാൽ ഖഹാൽ അലഹമദില്ല അലഹമില്ല അലഹമില്ല ഒരു പന്ത്രണ്ട് അൽഹമില്ല പറഞ്ഞിട്ടാണ് പിന്നെ മൂപ്പര് ആക്സിഡൻ്റ് പറഞ്ഞത് വണ്ടി ഒരു ആക്സിഡൻ്റായി അലഹമദില്ല എത്രയല്ലേ പറ്റിയിട്ടുള്ളൂ പോലീസിനെ വിളിച്ചിട്ട് ഇപ്പോൾ വരും അലഹമില്ല അധികം അധികം വിഷമം വന്നു അലഹമുല്ല എല്ലാത്തിനും അന്ന് അയാളൊരു അമ്പത് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തഞ്ചു അലഹമദില്ലേ ഞമ്മളോ ഇവിടെയാണ് വ്യത്യാസം ഞാൻ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് വേഴ്ന്ന് അവസാനിപ്പിക്കുക വേഴ്ത് പത്ത് മണിക്ക് ദയോടുകൂടെ അവസാനിക്കുക എന്നൊരു നിർബന്ധം തങ്ങളവുകൾക്കുണ്ട് അതൊരു പൊതു കാര്യത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതും ആണ് അതുകൊണ്ട് ഞാൻ നിർത്തുക ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ മധുഹബിന്റെ നാല് ഇമാമുകളിൽ ഒരു പ്രധാനിയാണ് അഹമ്മദ് ബിൻ ഹംബൽ അഹമ്മദ് ബിൻ ഹംബൽ എവിടെയെന്നറിയോ ഒഫാത്താകുന്നത് ഇറാഖിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ടാണ് അഹമ്മദ് ബിൻ ഹംബൽ ആകുമ്പോൾ ആ ജനാസ നിസ്കാരത്തിന് ഇരുപത് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അത്ര വലിയ മഹാനാ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ജനാസ നിസ്കാരത്തിന് കൂടിയ വൻ ജനാവലിയിലെ ഔലിയാക്കളെയും ആലിമീങ്ങളെയും കണ്ടിട്ട് അക്കാലത്ത് ഇരുപതിനായിരം വരുന്ന ജൂതന്മാർ ഇസരാമതം സ്വീകരിച്ചിട്ടുണ്ട് ഒരൊറ്റ മയ്യത്ത് സ്കാരം കണ്ടിട്ട് അങ്ങനത്തെ സ്ഥാനമുള്ള ആളാണ് അവർ അഹമ്മദ് ബിൻ ഹബൽ അബി അള്ളാഹു ആ അഹമ്മദ് ബിൻ ഹംബൽ അബി അള്ളാഹുവൻ വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായ ഇബിൻ ഹുസൈം റവിയാഹുവനു ഇബിൻ ഹുസൈമ തങ്ങൾ അപ്പോൾ ഉള്ളത് അലക്സാണ്ടറിയയില അത് ഈജിപ്തിന്റെ ഭാഗത്താണ് ഉസ്താദ് വഫാത്തായി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ പടച്ചോനെ എനിക്ക് ഉസ്താദിൻ്റെ ഒന്ന് കാണണമല്ലോ പൂതി വെച്ചു പക്ഷേ അലക്സാണ്ടറിയയും ഇറാഖും തമ്മിൽ എത്രയാണ് വ്യത്യാസം ഇന്നത്തെ പോലെ വാഹനോ സൗകര്യമോ ഏറോപ്ലൈനൊന്നും ഇല്ലല്ലോ വിമാനമൊന്നും ഇല്ലല്ലോ ബഹുമാനപ്പെട്ടവരെ സങ്കടപ്പെട്ടു ഉസ്താദിൻ്റെ ജനാസ അങ്ങ് മറവ് ചെയ്തു അള്ളബിൻ ഹുസൈ മതങ്ങൾ ഇസ്കന്ദരിയെ വെച്ചുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് ഓതി ഓദി ഓതി ഉസ്താദിനെ ഹദിയ ചെയ്തു ഉസ്താദിനെ ഹദിയ ചെയ്തു രാത്രി ഉറങ്ങുമ്പോൾ ഇബിൻ ഹുസൈം റതി അള്ളാഹു എന്നു അഹമ്മദ് ബിൻ ഹമ്പൽ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു ആ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു ശിഷ്യനായ ബിൻ ഹുസൈ മതങ്ങള് അല്ല ഉസ്താദെ എങ്ങനെയാ സ്വപ്നത്തിൽ കാണുന്നത് അഹമ്മദ് ബിൻ ഹംബലത് എല്ലാവരും പള്ളിയിൽ ദർശ് നടത്താൻ ഇരിക്കണമാതിരി ഖബറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സന്തോഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഖബറിൽ കൂടെ അങ്ങോട്ടും ഇങ്ങനെ നടക്കണുണ്ട് അങ്ങനത്തെ സന്തോഷത്തിലാണ് അപ്പൊ ഇബിൻ ഹുസൈമ തങ്ങൾ ചോദിച്ചു ഉസ്താദെ നിങ്ങൾ ഒരുപാട് ഇബാദത്തെടുത്ത മഹാനാണ് ഖബറിൽ വന്നപ്പോൾ നിങ്ങൾ ആ ഇബാദത്തിൻ്റെ കൂട്ടത്തിൽ അള്ളാൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമായി തോന്നിയ ഏതാണ് ഏറ്റവും പ്രധാന സന്തോഷം തോന്നിയത് ഏതാണ് ആ സമയത്ത് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു ഇബിന് ഹുസൈമാ ഞാൻ ധാരാളം അൽഹന്ദ ചൊല്ലാറുണ്ടായിരുന്നു ഈ എല്ലാറ്റിൻ്റെ കൂടെയും ഞാൻ അൽഹമദില്ല ചൊല്ലും ആ അൽഹംദില്ലയുടെ വറക്കത്താണ് അൽഹമദുലില്ലയുടെ പ്രതിഫലമാണ് അൽഹംദില്ല ചൊല്ലിയതിൻ്റെ സന്തോഷമാണ് എൻ്റെ കബറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ അൽഹദുറബിൻ

ബഹുമാനപ്പെട്ട സയ്യദ് അവരുടെ നേതൃത്വത്തിലുള്ള ഈ മജിലിസിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാ റബ്ബ് അനുഗ്രഹിച്ചാൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നിങ്ങളൊക്കെ എനിക്ക് ദ്വായ ചെയ്യണം ഞാൻ നിങ്ങൾക്കും ദായ ചെയ്യാം എൻ്റെ ഉപ്പ മരണപ്പെട്ടു ഭാര്യയുടെ ഉപ്പ മരണപ്പെട്ടു ഒരു ജ്യേഷ്ഠൻ മരണപ്പെട്ടു എൺപത്തഞ്ച് വയസ്സായ ഉമ്മ വീണ് കാലിൻ്റെ ഒരു തൊടയല് പൊട്ടിയിട്ട് വിശ്രമത്തിലാണ് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ ഇൻഷാ അള്ള നമ്മളൊക്കെയുള്ള ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും അഹലുബൈത്ത് എന്ന് പറയുന്നത് നബി മുഹമ്മദ് മുസ്തഫ എൻ്റെ കുടുംബം അത് ആഹ്റത്തിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഉള്ള കപ്പലാണെന്ന് മുഹമ്മദു റസൂല കാറ്റും കോളും തിരമാലയും മൺസൂൺ കാലാവസ്ഥയാണ് വരുന്നത് അല്ലേ മല പോലെ വരുന്ന തിരമാല ആ തിരമാലയിലും ആ തിരമാലയിലും നമുക്ക് കടൽ യാത്രയിൽ കാവലാണ് കപ്പൽ എങ്കിൽ ഭൂമിയിൽ താമസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ പ്രതിസന്ധികൾ പ്രകോപനങ്ങൾ പ്രലോഭനങ്ങൾ ഒട്ടേറെ മലബോരോത്ത വിഷമങ്ങൾ നമ്മളിൽ വരും ഈ മാൻ തെറ്റിപ്പോകാതെ ഈ മാൻ തെറ്റിപ്പോകാതെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണോ എൻ്റെ അഹലുബൈത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചോ എന്ന് മുഹമ്മദുള്ള റസൂരുന്ന അതുകൊണ്ട് സയ്യദാവുക ആലിമാകുക ലിഖിറിന് നേതൃത്വം നൽകുക സ്വക്ക് നേതൃത്വം കൊടുക്കുക സ്വലാത്തിന് നേതൃത്വമാകുക ഇതൊക്കെ ഈ രാജ്യത്തിന് ബർക്കത്താണ് ബഹുമാനപ്പെട്ട തങ്ങളവളുടെ നേതൃത്വത്തിൽ മലേഷ്യയിൽ സ്വലാത്ത് നടക്കുന്നു അതേപോലെ തന്നെ മറ്റു പല സ്ഥലത്തും അല്ല ഈ സ്വലാത്തിൻ്റെ മജലിസിൻ്റെ ഒരു ബർക്കത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിലമ്പൂരിൽ ഞങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് മജുമൽ സഖാഫത്ത് ഇൽ ഇസ്ലാമിയ രണ്ടായിരം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് അഞ്ഞൂറോളം കുട്ടികൾ എത്തി മക്കളും പാവപ്പെട്ട മക്കളുമൊക്കെ പഠിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അത് അയിൽ ചേർക്കണം അതിനു വേണ്ടിയാണ് ഇപ്പോൾ അത് ഉൾപ്പെടുത്തി നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് ഇൻഷാ അള്ളാ തങ്ങളെ നേതൃത്വത്തിൽ നമുക്ക് വീണ്ടും സ്വലാത്ത് മജലിസിൽ കൂടാം ഞാൻ നേരത്തെ തങ്ങളോട് ഒരു പൊരുത്തം വാങ്ങിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവുടെ പ്രായമുള്ള ഉമ്മ അടക്കമുള്ളവർ ഈ സദസ്സിൽ ഇവിടെ ഉണ്ട് പടച്ചുവനെ ആ ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണയല്ലോ അവരുടെ ഉപ്പ വഫാത്തായി എന്നാണ് പറഞ്ഞത് ഉപ്പയുടെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല അഹലുഭയത്തിന് മഹബത്ത് വെച്ച് രണ്ട് ലോകവും സന്തോഷിക്കാൻ നീ ഭാഗ്യം നൽകണേ നൽകണേയല്ലോ